അനുഗ്രഹീതമായ ഈ നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളോട് ഒന്നിച്ച് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പങ്കുവയ്ക്കുവാൻ സർവശക്തനായ ദൈവം ഇങ്ങനെയൊരു അവസരം എൻ്റെ ജീവിതത്തിലും നൽകിത്തന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ക്രിസ്തുവിൽ വളരെ പ്രസിദ്ധനും നിങ്ങൾക്കെല്ലാവർക്കും ബഹുമാനനും നിങ്ങളുടെ അഭിഷിക്തനുമായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അനി ജോർജിനായി തൻ്റെ കുടുംബത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ വിശ്വാസ ജീവിതത്തിൽ എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ പ്രാരംഭ സന്ദർഭങ്ങളിൽ എന്നെ വളരെയധികം ആത്മീയ ശുശ്രൂഷയിൽ കൈത്താങ്ങിയ, ഇന്നും ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്തനായി കുടുംബത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ മാന്യ സഹോദരൻ, എൻ്റെ പ്രിയ സുഹൃത്ത് ബ്രദർ രഞ്ജിത്ത്, ഈ ദൈവസഭയിലെ എല്ലാ എൽഡേഴ്സ്, എല്ലാ ലീഡേഴ്സ്, ബഹുമാനരായ എല്ലാ പാസ്റ്റേഴ്സ്, എല്ലാ മാതാപിതാക്കളോടുമുള്ള എൻ്റെ പ്രത്യേക സ്നേഹത്തെയും എൻ്റെ ബഹുമാനത്തെയും ഞാൻ അറിയിക്കുന്നു. ഈ മീറ്റിങ്ങിന് വേണ്ടി ഞാൻ രാവിലെ പുറപ്പെട്ടതാണ്. ഒരു സ്ഥലത്തും ഇത്രയും നേരത്തെ ഞാൻ മീറ്റിങ്ങിന് പോയിട്ടില്ല, ഒരു സ്ഥലത്തും ഇത്രയും താമസം ചെന്നിട്ടില്ല. ചെങ്ങന്നൂരിലൊക്കെ വളരെ ട്രാഫിക് ബ്ലോക്കുകളായിരുന്നതുകൊണ്ട് എനിക്ക് വൈകി എത്താനേ സാധിച്ചുള്ളൂ. ഐ എം വെരി സോറി. എൻ്റെ മിസ്റ്റേക്ക് ആണോന്ന് ചോദിച്ചാൽ മിസ്റ്റേക്ക് ഒന്നും കാണുന്നില്ലെങ്കിലും വേറൊരാൾ ചെയ്ത തെറ്റും എൻ്റെ തെറ്റാന്ന് പറയുന്നത് ആ പക്വതയെന്നാണ് ഞാൻ പഠിച്ചേക്കുന്നത്. ഓക്കെ, കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എൻ്റെ മാന്യ സഹോദരൻ്റെ ആത്മീയ പുത്രൻ ബ്രദർ ശ്യാം, എൻ്റെ കൂടെ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ബഹുമാന്യ ദേവിദാസൻ പാസ്റ്റർ ജിജി മോഹൻ, ബ്രദർ ജിജു, എല്ലാവർക്കായും ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എത്ര പേർ യേശുവിനെ സ്നേഹിക്കുന്നവരിവിടെയുണ്ട്? കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ കൈകളൊന്ന് ഉയർത്തി. യേശുവിനേക്കാളധികം എനിക്ക് വേറെ ഒരു കാര്യത്തോടും വലിയ താല്പര്യമില്ല. യേശു കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്കല്ല, കർത്താവ് കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്കല്ല. അവരുടെ കൈകളൊന്ന് ഉയർത്തി പിടിച്ചാൽ. താങ്ക് യു ഫാദർ ഗോഡ്, താങ്ക് യു ഹോളി സ്പിരിറ്റ് ഓഫ് ഗോഡ്. യേശുവിനെ സ്നേഹിക്കുന്നവരെല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ കരങ്ങൾ ഉയർത്തി പാടി. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. കരങ്ങൾ ഉയർത്തി. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. ശബ്ദം ഉയർത്തി. വേറെ ഒന്നിനെ സ്നേഹിക്കില്ല ഞാൻ യേശുവേ. ഓ ആരാധന, ആരാധന, ആരാധന. കൈകൾ ഉയർത്തി. ഉയർത്തി വായികൾ തുറന്ന് പാടിയേ. ഓ ആരാധന, വി വർഷിപ്പ് യു ഡാഡി, വി വർഷിപ്പ് യുവർ ഹോളി നെയിം, വി ഗിവ് യുവർ പ്രൈസ് ആൻഡ് ഗ്ലോറി ആൻഡ് ഹോണർ യുവർ നെയിം, വി വെൽക്കം യു ഹോളി ഗോസ്റ്റ്. ഓ
control this section, Lord, right now. ദൈവത്തിന്റെ ആത്മാവേ അങ്ങേ ഈ സെക്ഷന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നതിന് നന്ദി. ഉള്ളത്തിന്റെ ഉള്ളത്തിൽ നിന്ന്, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് യേശുവിന്റെ മുഖത്തേക്ക് നോക്കി, യേശുവിന്റെ മുഖത്തേക്ക് നോക്കി, അങ്ങേക്കാൾ അങ്ങേക്കാൾ വേറെ ഒന്നിനെ സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ പണത്തെക്കാൾ, എന്റെ സൗന്ദര്യത്തെക്കാൾ, എന്റെ കഴിവിനേക്കാൾ, നീ എനിക്ക് നൽകിയ എല്ലാത്തിനേക്കാൾ, എന്റെ ശുശ്രൂഷയേക്കാൾ, എന്റെ പദവികളേക്കാൾ, ഓ കർത്താവേ, അങ്ങേക്കാൾ വേറെ മാത്രം പാടിയാട്ടെ. അങ്ങേ വേറെ സ്നേഹിക്കില്ല ഞാൻ, അങ്ങേക്കാൾ. ഹാറ ഭാഷ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ സ്വർഗീയ നല്ല രാജാവേ, അങ്ങേക്കാൾ വേറെ ഒന്നിനെയും ഞങ്ങൾ സ്നേഹിക്കുന്നില്ലപ്പ. ഞങ്ങളുടെ ജീവിതത്തിലോ ഞങ്ങളുടെ ഉള്ളത്തിലോ എവിടെയെങ്കിലും എന്തെങ്കിലും മികള മനോഭാവങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഇന്ന് പകൽ തകരട്ടെ. ഞങ്ങളുടെ പണത്തെക്കാൾ, ഞങ്ങളുടെ പ്രതാപത്തെക്കാൾ, നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ ദാനങ്ങളെക്കാൾ, നീ ഞങ്ങൾക്ക് നൽകിയ ആരോഗ്യത്തെക്കാൾ, നീ ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കാൾ എല്ലാറ്റിലും അധികമായി യേശുവേ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. Daddy, we love your name, Father God. We worship your holy name. We give your praise and glory and honor your name, Lord Jesus. Ella mahatho njangal angikku terunnu kartave. Albuda saukhyangal, albuda vidudalukal ninde vachanathilude prarthanayilude ninde janathinte mel nee pagaran ponnathinaayi stotram. വലിയൊരു കൂട്ടത്തെ ഇന്ന് പകൽ അങ്ങയുടെ ശുശ്രൂഷയ്ക്കായി ഇന്ന് പകൽ ഇതിനകത്ത് അങ്ങ് അഭിഷേകം ചെയ്ത് വേർതിരിക്കുന്ന പകലാകിയാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അഭിഷേകത്തിന്റെ വലിയൊരു പകർച്ച, ആത്മാവിന്റെ വലിയൊരു അഗ്നി ഇന്ന് പകൽ ഇതിൽ കത്തട്ടെ കർത്താവ്. ഇപ്പോൾ തന്നെ കരങ്ങൾ അടിച്ച് വായി തുറന്ന് വെൽക്കം യു ഹോളി ഗോസ്റ്റ്. യാ യാ യാ, യെസ്, കം ഓൺ ചർച്ച്, കം ഓൺ, വർഷിപ് ദി ലോർഡ്. രണ്ട് കരങ്ങളും അടിച്ച് വായകൾ തുറന്ന് ശബ്ദമുയർത്തി ജീവനുള്ള ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അരികിൽ നിൽക്കുന്നവരുടെ കരങ്ങൾ കൊടുത്ത് പറഞ്ഞാട്ടെ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ചിരിച്ചുകൊണ്ട് പറഞ്ഞാട്ടെ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ജീസസ് ലവ്സ് യു. ആമേൻ. അനിച്ചാനെ ഒത്തിരി ഇഷ്ടമായ യേശുവിന്. ഹല്ലേലൂയ. ഒന്ന് രണ്ട് പേരോട് പറഞ്ഞാട്ടെ, യേശുവിന് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞാട്ടെ.
ഹല്ലേലൂയ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആളിന് യേശുവിനെ ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് എന്നാ പിണക്കം? കൈ കൊടുത്ത് പറഞ്ഞാട്ട് യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നദ്ധയിൽ ഇരിക്കാം. താങ്ക് യു ലോർഡ് ജീസസ്. ഗ്ലോറി ടു ഗോഡ്. വളരെ വേഗത്തിൽ ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം, അതിന്റെ 1 മുതൽ 13 വരെയുള്ള വേദഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരുന്നു. The Gospel of Luke, chapter 11, verses 1-13. ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വേദഭാഗങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. പ്ലീസ് റീഡ്. അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനം പ്രതി തരണമേ, ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്ന ഏവനോടും ഞങ്ങൾ ക്ഷമിക്കുന്നു, ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ, ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ട് എന്നിരിക്കട്ടെ, അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം, എന്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എന്റെ അടുക്കൽ വന്നു, അവനെ വിളമ്പിക്കൊടുപ്പാൻ എന്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥക് അടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തുനിന്ന് ഉത്തരം പറഞ്ഞാലും, അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കുകയില്ല എങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുവോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. താങ്ക് യു ബ്രദർ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ വേദഭാഗത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല, എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് നമ്മിൽ മാറ്റം വരുത്താൻ കഴിയും. ദൈവത്തിന്റെ വചനത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ഒരു മനുഷ്യർക്കും സാധ്യമല്ല. ഇത് സ്വർഗത്തിലും ഭൂമിയിലും എന്നേക്കും സ്ഥിരമായിരിക്കുന്നതാണ്. ദൈവത്തിന്റെ വചനത്തെ രൂപാന്തരപ്പെടുത്താൻ നമുക്ക് കഴിയില്ല, എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് നമ്മളെ രൂപാന്തരപ്പെടുത്താൻ കഴിയും. മാറ്റമില്ലാത്തതും നമുക്ക് മാറ്റം തരുന്നതും ആർക്കും രൂപാന്തരപ്പെടുത്തുവാൻ കഴിയാത്തതും നമുക്ക് രൂപാന്തരം നൽകുന്നതുമാണ് ജീവനുള്ള ദൈവത്തിന്റെ വചനം. ഒരു പ്രാർത്ഥനയിൽ, ഒരു മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ജനത്തിന് വളരെ പ്രതീക്ഷകളുണ്ട് ദൈവസന്നിധിയിൽ. വളരെ എക്സ്പെക്റ്റേഷനോടുകൂടെയാണ് അവർ ദൈവസന്നിധിയിൽ വരുന്നത്. ഒരു കൂട്ടം ആൾക്കാർ ഇന്ന് പകൽ ഇവിടെ വന്നിരിക്കുന്നത് കർത്താവിൽ നിന്നുള്ള സൗഖ്യത്തെ പ്രാപിക്കുവാൻ വേണ്ടിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, എങ്ങനെയാണ് നാം സൗഖ്യം പ്രാപിക്കുന്നത്? ഒരു മനുഷ്യനാനല്ല, മനുഷ്യന്റെ ഇഷ്ടത്താലുമല്ല. നാം എങ്ങനെ ഹീലിംഗ് പ്രാപിക്കുന്നു? വിശുദ്ധ ബൈബിളിൽ 107-ാം സങ്കീർത്തനം 20-ാം വാക്യം പറയുന്നു, അവൻ തൻ്റെ വചനത്തെ അയച്ച് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. ദൈവവചനത്തിൻ്റെ കേൾവി നമ്മെ സൗഖ്യത്തിലേക്ക് നയിക്കും. ഒരു കൂട്ടം ജനം കർത്താവിൻ്റെ സന്നിധിയിൽ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത് അവരുടെ വിശ്വാസത്തിൻ്റെ വർദ്ധനവാണ്. ഇന്ന് ഈ മീറ്റിംഗിൽ കർത്താവേ, എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ, എൻ്റെ വിശ്വാസത്തെ, എൻ്റെ ഫെയ്ത്തിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ ഇതിൻ്റെ നടുവിലുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നത്? കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു, വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. ശബ്ദമുയർത്തി ഹല്ലേലൂയ. അപ്പോൾ ദൈവവചനത്തിൻ്റെ കേൾവി നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നു. ദൈവവചനത്തിൻ്റെ കേൾവി നിങ്ങളെ സൗഖ്യത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ മറ്റൊരു കൂട്ടം ആൾക്കാർ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു വിശുദ്ധീകരണമാണ്. കർത്താവേ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ അങ്ങനെ വിശുദ്ധീകരിക്കണമേ, എന്നെ ക്രിസ്തുവിൽ തികഞ്ഞ ഒരു വ്യക്തിയാക്കി തീർക്കണമേ എന്നാഗ്രഹിക്കുന്നവർ ഇതിൻ്റെ നടുവിലുണ്ട്. കർത്താവിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങളിപ്പോൾ കേട്ട വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. അമീൻ. ദൈവവചനത്തിന് എത്ര വലിയ മഹാപാപിയെ വിശുദ്ധീകരിക്കുവാൻ കഴിയുന്നു. ദൈവവചനത്തിന് എത്ര വലിയ മ്ലേച്ഛതയിൽ ജീവിക്കുന്നവനെ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ കഴിയുന്നു. ദൈവവചനത്തിന്റെ കേൾവിക്ക് എത്ര വലിയ മാറാരോഗത്തെയും സൗഖ്യമാക്കുവാൻ കഴിയുന്നു. ദൈവവചനത്തിന്റെ കേൾവിക്ക് എത്ര വലിയ പിന്മാറ്റക്കാരനെയും വിശ്വാസത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്നു.
എന്നാൽ ലോകത്തിലെ സകല മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒന്നാണ് ദൈവികമായ അനുഗ്രഹം. ദൈവികമായ അനുഗ്രഹം എക്സ്പെക്ട് ചെയ്യാത്ത, പ്രതീക്ഷിക്കാത്ത ഒറ്റ വ്യക്തികളും ലോകത്തിലില്ല. ഈ വേദിയിലിരിക്കുന്ന അഭിഷിക്തന്മാർ തുടങ്ങി ഇന്ന് പകൽ ഇവിടെ ആദ്യമായി വന്നിരിക്കുന്നവർ വരെ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒന്നാണ് ദൈവികമായ അനുഗ്രഹം. ആമീൻ. വിശുദ്ധ ബൈബിളിൽ ആമീൻ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, ഈ പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വായിക്കുകയും അത് കേൾക്കുകയും അത് പ്രമാണിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവർ. ദൈവവചനം വായിക്കുന്നവർ, ദൈവവചനം കേൾക്കുന്നവർ, ദൈവവചനം പ്രമാണിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവർ. അങ്ങനെങ്കിൽ ഇന്ന് പകലിൽ എത്ര പേർ ഇവിടെ ദൈവത്തിന്റെ വചനം കേൾക്കുന്നുണ്ട്? നിങ്ങളെ നോക്കി സ്വർഗത്തിലെ ദൈവം വിളിക്കുന്ന പേർ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ. ഇന്ന് പകൽ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം എന്നെ സൗഖ്യമാക്കുന്നു, ഞാൻ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം എന്നെ വിശുദ്ധീകരിക്കുന്നു, ഞാൻ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നു, ഞാൻ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം ശപിക്കപ്പെട്ട എന്റെ ഭവനത്തിനകത്തേക്ക് ദൈവികമായ അനുഗ്രഹങ്ങളെ കൊണ്ടുവരുന്നു. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ അടിച്ച് വായി തുറന്ന് ജീവനുള്ള ദൈവത്തിന് ഇന്ന് രാത്രി സ്തോത്രം ചെയ്താട്ടെ. ശബ്ദമുയർത്തി ജീവനുള്ള ദൈവത്തിന് നന്ദി പറയുക. ഹല്ലേലൂയ. ഈ ദേശത്തിൽ ഒരു ഉണർവ് ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ കൂടി വന്നിരിക്കുന്നത്. ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടിയാണ് ഈ ദൈവസഭയെ ഈ പട്ടണത്തിൽ കർത്താവ് എഴുന്നേൽപ്പിച്ചത്. അങ്ങനെങ്കിൽ വിശുദ്ധ ബൈബിൾ പറയുന്നു, യെശയ്യാ 55:11, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം, എൻ്റെ വചനം എനിക്കിഷ്ടമുള്ളത് ചെയ്യുകയും ഞാൻ അയച്ച കാര്യത്തെ സാധിപ്പിക്കുകയും ചെയ്യും. അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരത്തില്ല. കഴിഞ്ഞ 11 ദിവസങ്ങളായി ഈ ദേശത്തിൽ ഉയരുന്ന ദൈവത്തിൻ്റെ വചനം ഈ പട്ടണത്തിനകത്ത് ക്രിയ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർ മാത്രം ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കുമ്പോൾ അഭിഷേകത്തിന്റെ ഒരു പകർച്ച, ആത്മാവിന്റെ ഒരു തീ ഇന്ന് പകൽ വ്യക്തികളിൽ കത്തട്ടെ. ഓ, വർഷങ്ങൾ പഴക്കമുള്ള രോഗത്തിന്റെ ബന്ധനങ്ങൾ തീയുടെ മുൻപിൽ മെഴുകുരുക്കുന്ന പോലെ വചനം എന്ന വാളിനാൽ ഇന്ന് പകൽ വെട്ടേൽക്കട്ടെ. ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ. വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ് ജീസസ്. നാം വായിച്ച വാക്യം ഇന്ന് ഇന്ന് പകൽ എടുക്കുന്ന വിഷയം, വചനത്തിനകത്തു നിന്ന് എടുക്കുന്ന വിഷയം, ദി ഇമ്പോർട്ടൻസ് ഓഫ് പ്രെയർ ലൈഫ്, പ്രാർത്ഥനാ ജീവിതത്തിന്റെ പ്രാധാന്യത. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാട്ടെ, പ്രാർത്ഥനാ ജീവിതത്തിന്റെ പ്രാധാന്യത. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രെയർ ലൈഫ്. എനിക്കറിയാം ഇതൊരു ഉപവാസ പ്രാർത്ഥനയാണ്. ഇവിടെ ഇന്ന് പ്രാധാന്യതയുള്ളത് ഈ വിഷയത്തിന് തന്നെയാ. പ്രാർത്ഥനയേക്കാൾ ഞാൻ ഏത് വിഷയം ഇവിടെ പ്രസംഗിക്കണമെന്ന് കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ഇത് പ്രസംഗിക്കാൻ. പ്രാർത്ഥന എന്ന് പറയുന്ന വിഷയത്തേക്കാൾ അത്ഭുതം ചെയ്യുന്ന വേറെ ഏതെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ആ വിഷയം ഇവിടെ വലിയ വിഷയമാവും. എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞ് മനസ്സിലാവുന്നു? പ്രാർത്ഥനയേക്കാൾ ദൈവപ്രവൃത്തി കൊണ്ടുവരുന്ന മറ്റെന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പറയണ്ട, അത് വലിയ വിഷയമാവും. ഇതിനപ്പുറം വേറൊരു വിഷയമില്ല. കരങ്ങൾ ഉയർത്തി ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 11:1 നമ്മൾ നോക്കുമ്പോൾ ഒന്നാമത്തെ വാക്യം ശ്രദ്ധിക്കണം. യേശു ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. നാം അനുഗമിക്കുന്നത്, നാം ആരാധിക്കുന്നത്, നാം അനുസരിക്കുന്നത് യേശുവിനെയാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് യേശുവിനെ പോലെയാകുവാൻ വിളിക്കപ്പെട്ട ജീവിതമാണ്. എബ്രായർക്കെഴുതിയ ലേഖനം 12:1 പറയുന്നു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമായ യേശുവിനെ നോക്കി നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പോസ്തലനായ പൗലോസ് ലീഗ പറയുന്നു, നിങ്ങൾ യേശുവിനെ നോക്കുക. എബ്രായർ 12:1. എബ്രായർ 3:1 വായിക്കുമ്പോൾ, അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തോലിനും ശ്രേഷ്ഠ മഹാപുരോഹിതനുമാകുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. എബ്രായർ 12:1 യേശുവിനെ നോക്കുക എന്ന് പൗലോസ് ആഹ്വാനം തരുമ്പോൾ എബ്രായർ 3:1 പൗലോസ് കുറച്ചുകൂടെ കാര്യമായി പറയുന്നു, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. ഇന്ന് പകൽ നിങ്ങൾ യേശുവിനെ നോക്കിയാൽ, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ യേശുവിൽ കാണുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് പ്രാർത്ഥനാ ജീവിതം.
യേശുവിനെ അനുഗമിക്കുന്നവർ ഇവിടെ ഉണ്ടോ? യേശുവിനെ ആണോ നിങ്ങൾ ആരാധിക്കുന്നത്? യേശുവിനെ പോലെ ആകുവാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? ഗുരുവിനെ പോലെ ആകുന്നത് ശിഷ്യന് മതി. അഭ്യാസം തികഞ്ഞവനെല്ലാം ഗുരുവിനെ പോലെ ആകും. ഐ മീൻ യേശുവിനെ പോലെ ആകുവാൻ നാം തീരുമാനിക്കുമ്പോഴാണ് നാം ഒരു ദൈവപൈതലായി തീരുന്നത്. യേശു കർത്താവ് നമ്മെ പോലെ ഈ ഭൂമിയിൽ വന്നത് നാം അവനെ പോലെ ആകുവാൻ വേണ്ടിയാണ്. എത്ര പേര് പറയും, യേശു എന്നെ പോലെ ഈ ഭൂമിയിൽ വന്നത് ഞാൻ അവനെ പോലെ ആകാൻ വേണ്ടിയാണ്. അങ്ങനെ യേശുവിനെ പോലെയാകാൻ ശ്രമിക്കുന്നവർ ഇന്ന് ഈ മീറ്റിംഗിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒന്നാമത് വെളിപ്പെടേണ്ട ഒന്നാണ് പ്രാർത്ഥന ജീവിതം. യേശു ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. യേശുവിന്റെ ലൈഫ് മുഴുവൻ പ്രേയറായിരുന്നു, മുഴുവൻ പ്രാർത്ഥനയായിരുന്നു. 30-ാമത്തെ തിരുവയസ്സിൽ യോർദാന്റെ നദിയിൽ യോഹന്നാന്റെ കൈക്കീഴിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്നാനമേൽക്കുമ്പോൾ വിശുദ്ധ ബൈബിളിൽ നമുക്കവിടെ കാണാൻ കഴിയുന്നു, അവൻ തൻ്റെ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ അവന് 30 വയസ്സായിരുന്നു. എന്നാൽ മനസ്സിലാക്കണം സഹോദരങ്ങളെ, യേശു കർത്താവ് ഈ പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുൻപ് യോർദാന്റെ നദിയിൽ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് പ്രാപന്ന രൂപേണ അവന്റെ മേൽ ഇറങ്ങി. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു ശബ്ദമുണ്ടായി. അതിന് താഴെ എഴുതിയിരിക്കുന്നു, അവൻ തന്റെ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ അവന് 30 വയസ്സായിരുന്നു. ചോദ്യം ഇതാണ്, യേശു തന്റെ പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുൻപ് യേശു എന്ത് ചെയ്തു? ഉത്തരം ഇതാണ്, അവൻ പ്രാർത്ഥിച്ചു. സ്നാനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു, ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. അന്നും ഇന്നും എന്നും സ്വർഗം തുറന്നിരിക്കുന്നത് പ്രാർത്ഥിക്കുന്നവന്റെ മുൻപിലാണ്. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അന്നും ഇന്നും എന്നും പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് പ്രാർത്ഥിക്കുന്നവന്റെ മേലാണ്. ഇന്ന് പകൽ നിങ്ങളുടെ പ്രെയർ ലൈഫ് ഡെവലപ്പ് ചെയ്യുവാൻ ഈ ദേശത്തിൽ ഒരു ഉണർവുണ്ടാകേണ്ടതിന്, ദൈവത്തിന്റെ കരം ചലിക്കേണ്ടതിന്, നിങ്ങളുടെ കുടുംബത്തിൽ വിടുതൽ വ്യാപരിക്കേണ്ടതിന്, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു അഴിച്ചുപണി ഉണ്ടാകാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അറിയിക്കുന്നു. ശബ്ദമുയർത്തി വായികൾ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയാ. നോക്കിയേ, യേശു കർത്താവ് തന്റെ പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുൻപ് അവൻ പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേലെ എപ്പോൾ ഇറങ്ങി വന്നു? പ്രാർത്ഥിച്ചപ്പോൾ ഇറങ്ങി വന്നു. പ്രാർത്ഥിക്കുന്നവരുടെ മേലല്ല പരിശുദ്ധാത്മാവ് ഇറങ്ങിയിരുന്നേ. പലരുടെയും ജീവിതത്തിൽ ആത്മീയത ബാഹ്യ പ്രകടനങ്ങളായി മാത്രം മാറുന്നത് കൊണ്ടാണ് പരിശുദ്ധാത്മാവിന് അവരിൽ പ്രവർത്തിക്കാൻ കഴിയാത്തത്. എന്നാൽ യഥാർത്ഥമായി ആത്മീയത ഒരു അഭിനയമല്ല, അതൊരു അനുഭവമാണ്. അത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് ലഭ്യമാകുന്നത് നിന്റെ പ്രാർത്ഥനയിലാണ്, ദൈവവുമായിട്ടുള്ള നിന്റെ ബന്ധത്തിലാണ്. അപ്പോസ്തലന്മാർ, ആദിമ സഭ, ഇന്ന് നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇന്നോട്ട് വന്നപ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിൽ പറഞ്ഞു, അനേക പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽ കർത്താവിടെ ശക്തമായി അഭിഷേകം ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. ഹല്ലേലൂയ. ഞാൻ യഥാർത്ഥമായി സ്നേഹത്തോടെ എൻ്റെ മാന്യ സഹോദരങ്ങളോട് പറയട്ടെ, യേശു കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നു. അതെ, ഇന്ന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പിൽ സ്വർഗം തുറക്കുന്നു. യേശു കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മ പ്രാപന്ന രൂപേണ ഇറങ്ങി വന്നു. അതെ, ഇന്ന് പ്രാർത്ഥിക്കുന്നവന്റെ മേൽ പരിശുദ്ധാത്മ വരുന്നു. യേശു കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം ഇടപെട്ടു. അതെ, ഇന്നും പ്രാർത്ഥിക്കുന്നവന് വേണ്ടി സ്വർഗം ഇടപെടുന്നു. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ 120 പേർ ഒന്നിച്ച് കൂടിയിരുന്ന് പാട്ടുപുസ്തകത്തിലെ 112-ാമത്തെ പാട്ട് 8-10 പ്രാവശ്യം പാടിയപ്പോഴല്ല പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരുടെ മേൽ വന്നത്. അവർ ഒന്നിച്ചു കൂടി ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ കൊടിയ കാറ്റാൽ, ഇടിമുഴക്കത്താൽ പിളർന്ന അഗ്നിനാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. ഓ, അതിവിടെ സംഭവിക്കട്ടെ. പ്രാർത്ഥിക്കുന്നവരുടെ തലമുറയിൽ, പ്രാർത്ഥിക്കുന്നവരുടെ തലമുറയിൽ, ജീസസ് ലോർഡ്, ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ഇന്നും പ്രാർത്ഥിക്കുന്ന സഭകളിൽ പരിശുദ്ധാത്മാവ് ചലിക്കുന്നു. എന്നാൽ വിഷയം ഇതാണ്, യേശു കർത്താവ് തന്റെ പ്രവൃത്തി ആരംഭിച്ചത്
പ്രാർത്ഥിച്ചുകൊണ്ടാണ്. ജീവിതത്തിൽ ഒരു നല്ല തുടക്കം ആഗ്രഹിക്കുന്നവർ ഇവിടെ ഉണ്ടോ? നല്ലൊരു സ്റ്റാർട്ടിങ്, ജീവിതത്തിൽ നല്ലൊരു തുടക്കം നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ അത് പ്രാർത്ഥനയിൽ തുടങ്ങുക. പ്രാർത്ഥനയിൽ തുടങ്ങാഞ്ഞതാണ് അത് പെട്ടെന്ന് ഒടുങ്ങിയത്. പ്രാർത്ഥനയിൽ തുടങ്ങാഞ്ഞതാണ് പരാജയപ്പെട്ടത്. പ്രാർത്ഥിച്ചാരംഭിക്കാഞ്ഞ കുടുംബജീവിതങ്ങളാണ് ഡിവോഴ്സിലെത്തിയത്. ദൈവത്തോടുള്ള ബന്ധത്തിൽ ആരംഭിക്കാതെ പോയ ബിസിനസ്സുകളാണ് പരാജയപ്പെട്ടത്. എന്നാൽ ഇന്ന് പകൽ ദൂത് മറ്റൊന്നാണ് പ്രാർത്ഥനയിൽ ആരംഭിച്ചതിനെ പരാജയപ്പെടുത്താൻ കുരിശുകൾക്ക് കഴിയില്ല. പ്രാർത്ഥനയിൽ ആരംഭിച്ചതിനെ പരാജയപ്പെടുത്താൻ കല്ലറകൾക്ക് കഴിയില്ല. പ്രാർത്ഥനയിൽ ആരംഭിച്ചതിനെ പരാജയപ്പെടുത്താൻ കാരാഗ്രഹങ്ങൾക്ക് കഴിയില്ല. പ്രാർത്ഥനയിൽ ആരംഭിച്ചതിനെ പരാജയപ്പെടുത്താൻ ഇരുമ്പ് ചങ്ങലുകൾക്ക് കഴിയുകയില്ല. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ഈ ദൂത് ഏറ്റെടുക്ക, അവരുടെ മേൽ അത് വ്യാപരിക്കട്ടെ. നസറായൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്റെ ശുശ്രൂഷ ആരംഭിച്ചത് പ്രാർത്ഥനയിലാണ്. അവൻ പ്രാർത്ഥിച്ച് ആരംഭിച്ചു. നല്ലൊരു തുടക്കം പ്രതീക്ഷിക്കുന്നവർ ഏറ്റെടുക്കുക, യേശുവിനെ പോലെയാകുക, യേശുവിനെ നോക്കുക, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. അവൻ പ്രാർത്ഥനയിൽ ആരംഭിച്ചു. നമ്മുടെ കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് താൻ പുറപ്പെടുന്നതിന് മുൻപ് 12 അപ്പോസ്തലന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തു. എങ്ങനെ തിരഞ്ഞെടുത്തു? ഒരു രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ച് പ്രഭാതത്തിൽ ഇറങ്ങി വന്ന് അവൻ 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു. ജീവിതത്തിൽ ചിലതൊക്കെ തിരഞ്ഞെടുക്കേണ്ട സാഹചര്യങ്ങൾ വരും. ശരിയേത് തെറ്റേതെന്ന് അറിഞ്ഞുകൂടാത്ത അനുഭവങ്ങൾ വരും. ഒരു പ്രപ്പോസൽ വരുമ്പോൾ, കുഞ്ഞുങ്ങൾക്കൊരു വിവാഹാലോചന വരുമ്പോൾ, ഒരു ബിസിനസ് തുടങ്ങാൻ പോകുമ്പോൾ, ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ, ഒരു പുതിയ കോഴ്സിന് ചേരുമ്പോൾ, കർത്താവെ ഇതിനകത്ത് ഏതാണ് ശരി ഏതാണ് തെറ്റ്? നമ്മുടെ ആൾക്കാർക്ക് ഇന്ന് ഒരുപാട് പ്രവാചകന്മാരുടെ മൊബൈൽ നമ്പർ അറിയാവുന്നത് കൊണ്ട് അന്വേഷിക്കാറില്ല. അന്വേഷിക്കുന്നത് പാസ്റ്റർമാരെയാണ്. എന്നാൽ യേശുവിനെ നോക്കുക, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. യേശുവിനെ പോലെ ആകാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ യു ആർ നോട്ട് എ ക്രിസ്ത്യൻ. നീ ക്രിസ്ത്യാനി അല്ല. കാരണം അന്ത്യോക്യയിൽ വെച്ച് ആദ്യം ക്രിസ്ത്യാനികൾ എന്ന പേർ ലഭിച്ചത് ക്രിസ്തുവിനെ പോലെ ആയിത്തീർന്ന ക്രിസ്തു ശിഷ്യന്മാർക്കാണ്. കരങ്ങളെ ഉയർത്തി ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കൂ എൻ്റെ മാന്യ സഹോദരങ്ങളെ. രണ്ടാമതായി, യേശു കർത്താവ് അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തത് പ്രാർത്ഥിച്ചാണ്. പ്രാർത്ഥനയിൽ തിരഞ്ഞെടുക്കുക. പ്രാർത്ഥിച്ച് തിരഞ്ഞെടുത്തവർക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങേ അറ്റത്തതേ തിരഞ്ഞെടുക്കത്തുള്ളൂ. പക്ഷെ കർത്താവ് പ്രാർത്ഥനയിൽ തിരഞ്ഞെടുത്തവർക്ക് പറയത്തക്ക ക്വാളിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ പ്രാർത്ഥനയിൽ ചിലരെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കുന്നത് അവരാരാണെന്ന് നോക്കിയാൽ, ഒരു ഇൻ്റർവ്യൂവിൽ ചെന്നാൽ, നിങ്ങളുടെ ബയോഡേറ്റ സബ്മിറ്റ് ചെയ്താൽ, നിങ്ങൾ ആരാണെന്ന് നോക്കിയാണ് നിങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾ എവിടെയാണ് പഠിച്ചത്, നിങ്ങൾക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഉള്ളത്, ഇതെല്ലാം നോക്കിയാണ് നിങ്ങളെ ഈ ലോകം തിരഞ്ഞെടുക്കുന്നത്. ഒരു സഭയിൽ ശുശ്രൂഷയ്ക്ക് ചെന്നാൽ മുൻപ് എവിടെയാണ് ശുശ്രൂഷിച്ചത്, എത്ര കൊല്ലമായി നീ വേല ചെയ്യുന്നു എന്നൊക്കെയാണ് ചോദ്യം. നിങ്ങൾ ആരാണെന്ന് നോക്കിയാണ് ഈ ലോകം നിങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾ ആരാണെന്ന് നോക്കിയല്ല, നിങ്ങളെ ആരാക്കാമെന്ന് നോക്കിയാ, നിങ്ങളെ ആരാക്കാമെന്ന് നോക്കിയാ, നിന്നെ ആരാക്കാമെന്ന് നോക്കിയാ. അത് തിരിച്ചറിയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ബലഹീനമായവനെ തിരഞ്ഞെടുത്തു, ഓ ഭോഷത്വമായി തിരഞ്ഞെടുത്തു. അങ്ങനെങ്കിൽ ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ചിലരുടെ മേൽ ഒരു ദൈവികമായ തിരഞ്ഞെടുപ്പ് ഉണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ജീവനുള്ള ദൈവത്തിന് നന്ദി പറയാ. ഒരു രാത്രി മുഴുവൻ യേശു പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിട്ട് കർത്താവ് തിരഞ്ഞെടുത്തു. വോട്ടിട്ടല്ല തിരഞ്ഞെടുത്തത്, കമ്മിറ്റിക്കാരോട് ചോദിച്ചിട്ടല്ല തിരഞ്ഞെടുത്തത്, പോലീസുകാരെ നിർത്തിയുമല്ല തിരഞ്ഞെടുത്തത്, പ്രാർത്ഥനയിൽ തിരഞ്ഞെടുത്തു. പ്രാർത്ഥനയിൽ തിരഞ്ഞെടുത്തതിന് മനുഷ്യന്റെ കണ്ണിൽ വിദ്യാഭ്യാസമില്ല. പ്രാർത്ഥനയിൽ തിരഞ്ഞെടുത്തതിന് മനുഷ്യന്റെ കണ്ണിൽ പക്വതയില്ല. പ്രാർത്ഥനയിൽ തിരഞ്ഞെടുത്തതിന് മനുഷ്യന്റെ കണ്ണിൽ അത്ര വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ കർത്താവ് അവരെയും കൊണ്ടാ ലോകത്തെ കീഴ്മേൽ മറിച്ചത്.
ഓ എത്ര പേർക്ക് ഏറ്റെടുക്കാൻ കഴിയും? തമ്പുരാൻ അവനെ കൊണ്ട് ലോകത്തെ ഇളക്കിയത്, പട്ടണങ്ങളെ പിടിച്ചത്, ദേശത്തെ പിടിച്ചത്. ഇന്ന് പകൽ ഇത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന എത്ര പേരുണ്ട്? നീ പ്രാർത്ഥനയിൽ ആരംഭിച്ചതിനെ പരാജയപ്പെടുത്താൻ ഒരു ലൂസിഫറിനും ഒരു പിശാചിനും ഒരു മന്ത്രവാദിക്കും ഒരന്ധകാര ശക്തിക്കും കഴിയത്തില്ല. വിശ്വസിക്കുന്നവർ ആർത്ത് വിളിച്ച് ജീവനുള്ള ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. യേശു പ്രാർത്ഥനയിൽ ആരംഭിച്ചു. വിഷയം മറക്കരുത്, ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രെയർ ലൈഫ്. യേശുവിനെ നോക്കുക, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. അവൻ പ്രാർത്ഥനയിൽ ആരംഭിച്ചു, അവൻ പ്രാർത്ഥിച്ച് തിരഞ്ഞെടുത്തു. പ്രവർത്തിച്ചതോ? അവൻ പ്രാർത്ഥനയിൽ പ്രവർത്തിച്ചു. അഞ്ചപ്പവും രണ്ട് മീനും തൻ്റെ കയ്യിലെടുത്തു. ജനം മുഴുവൻ അപ്പത്തിലോട്ടും മീനിലോട്ടും നോക്കുമ്പോൾ യേശു സ്വർഗത്തിലേക്ക് നോക്കി. ലാസറിന്റെ കല്ലറവാതിക്കൽ കർത്താവ് എത്തി. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നെന്ന് ലാസറിന്റെ സഹോദരി കരഞ്ഞു വിളിച്ചു പറഞ്ഞു. എന്നാൽ ലാസറിന്റെ കല്ലറവാതിക്കൽ കർത്താവ് നിന്നിട്ട് എന്റെ യേശു എന്ത് ചെയ്തു? കർത്താവ് അവിടെ പ്രത്യേകിച്ച് പ്രകടനങ്ങളൊന്നും കാണിച്ചില്ല. കർത്താവ് അവിടെ പ്രത്യേകിച്ച് ശക്തിയുടെ പ്രകസനങ്ങളൊന്നും നടത്തിയില്ല. കണ്ടു പഠിക്കാൻ ജനത്തിനൊരു മാതൃക തന്നു. അവൻ സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, പിതാവേ, ഇപ്പോഴും നീ എന്റെ അപേക്ഷ കേൾക്കുന്നതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഓ, ഇതിനകത്ത് നീ സഭയോടൊരു ദൂത് ഈ വചനത്തിനകത്ത് നിന്ന് കയറി വരുന്നത് എനിക്ക് ആത്മാവിൽ സെൻസ് ചെയ്യാൻ കഴിയുന്നു. അവൻ സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചിട്ട് മരിച്ച ജീവനില്ലാത്ത നാറ്റം വെച്ച ലാസർ കിടക്കുന്ന കല്ലറയിലേക്ക് നോക്കി കൽപ്പിച്ചു, അതെ, നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ കൽപ്പിക്കുകയും ആമീൻ പ്രാർത്ഥനാ മുറിയിൽ യാചിക്കുകയും പ്രാർത്ഥനാ മുറിയിൽ കരയുകയും ചെയ്തിട്ട് നീ പട്ടണത്തിൽ ഇറങ്ങി കൽപ്പിക്കാൻ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ സഭയോട് ഇടപെടുന്നു. ഈ ഉപവാസം കഴിയുമ്പോൾ ആർക്കും അടയ്ക്കാൻ കഴിയാത്ത ചില വാതിലുകൾ വിശ്വസിക്കുന്ന എത്ര പേര് നടുവിലുണ്ട്? ആർക്കും അടയ്ക്കാൻ കഴിയാത്ത, പൗലോസ് പറഞ്ഞു, വിശാലവും സഫലവുമായ വാതിൽ ഞങ്ങളുടെ മുമ്പിൽ തുറന്നിരിക്കുന്നു. വിശ്വസിക്കുന്നവർ കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാ. സഹോദര, യേശു പ്രാർത്ഥനയിൽ ആരംഭിച്ചു, പ്രാർത്ഥിച്ച് തിരഞ്ഞെടുത്തു, പ്രാർത്ഥിച്ച് പ്രവർത്തിച്ചു. ഈ കഴിഞ്ഞ ആഴ്ചകൾ മുഴുവൻ നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെ, കാൽവറി മരണത്തെ, ഉയർത്തെഴുന്നേൽപ്പിനെ ലോകം മുഴുവൻ ഓർത്ത ദിവസങ്ങളാണ്. ഗെത്സെമനായിയുടെ തോട്ടത്തിൽ കർത്താവായ യേശു പ്രാർത്ഥിക്കാൻ ചെന്നു. ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി യേശു കർത്താവ് മുട്ടുകുത്തി സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. ഈ സമയം ബൈബിൾ പറയുന്നു മാനവകുലത്തിന്റെ മുഴുവൻ ശാപവും മാനവകുലത്തിന്റെ മുഴുവൻ പാപവും രോഗവും കർത്താവ് തന്റെ ശരീരത്തിൽ യേശു ഏറ്റെടുത്തപ്പോൾ ഒരു മനുഷ്യ ശരീരത്തിൽ താങ്ങുവാൻ കഴിയുന്നതിലും അപ്പുറമായ ഹെവിനസ്സായപ്പോൾ, ഭാരമായപ്പോൾ, രോമകൂമങ്ങൾക്കിടയിലൂടെ വിയർപ്പുകൾ പൊടിയുന്നത് പോലെ നസ്രയന്റെ ശരീരത്തിൽ രക്തം പൊടിയാൻ തുടങ്ങി. പക്ഷേ നമുക്കതിൽ നിന്നൊരു ദൂതുണ്ട്, തനിക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായ ഭാരം കടന്നു വന്നപ്പോൾ, തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ അവൻ സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. തന്നെ ബലപ്പെടുത്തേണ്ടതിന് സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്നു. അതെ, നിനക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്തൊരു വിഷയം, നിനക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയാത്തൊരു വിഷയം, നിനക്ക് അധിക ഭാരമായിരിക്കുന്ന ഒരു വിഷയം ഇന്ന് പകലുണ്ടെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ നിങ്ങളെ നോക്കി പ്രവചിച്ചു പറയുന്നു, നിന്റെ പ്രാർത്ഥന മുറിക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരു വിഷയം ഇന്ന് പകൽ നിനക്കില്ല. നിന്റെ പ്രാർത്ഥന ജീവിതത്തിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രോബ്ലവും നിനക്കില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ജീവനുള്ള ദൈവത്തിന് സ്തോത്രം ചെയ്യാ. ഹല്ലേലൂയാ. അവൻ പ്രാർത്ഥനയിൽ ആരംഭിച്ചു, പ്രാർത്ഥിച്ച് തിരഞ്ഞെടുത്തു, പ്രാർത്ഥനയിൽ പ്രവർത്തിച്ചു, പ്രാർത്ഥനയിലൂടെ തൻ്റെ പ്രശ്നങ്ങളെ താൻ ഫേസ് ചെയ്തു. അഞ്ചാമതായി, ഈ 2015 ഏപ്രിൽ മാസത്തിൽ
എന്റെ മാന്യ സഹോദരങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, റൈറ്റ് നൗ സ്റ്റിൽ, ഇപ്പോൾ യേശു എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഈ 2015 ഏപ്രിൽ മാസത്തിൽ ഇപ്പോൾ ഈ പകൽ സമയം യേശു എന്ത് ചെയ്യുന്നു? റൈറ്റ് നൗ ഈസ് പ്രേയിങ്. ഇപ്പോഴും തന്നോട് അപേക്ഷിക്കുന്നവർക്ക് വേണ്ടി പിതാവിന്റെ വലത്തു ഭാഗത്ത് അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. സ്റ്റിൽ റൈറ്റ് നൗ ഈസ് പ്രേയിങ്. ഇങ്ങനെ പ്രാർത്ഥനാ ജീവിതമുള്ള യേശുവിനോട് ശിഷ്യന്മാർ ചോദിക്കുക, ഗുരു ഞങ്ങളെയും കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം, ഞങ്ങളെയും കൂടെ ഒന്ന് പഠിപ്പിക്കണം. മാത്സ് അറിയാവുന്നവനെ മാത്സ് പഠിപ്പിക്കാൻ കഴിയൂ, കെമിസ്ട്രി അറിയാവുന്നവനെ കെമിസ്ട്രി പഠിപ്പിക്കാൻ കഴിയൂ, ഹിന്ദി അറിയാവുന്നവനെ ഹിന്ദി പഠിപ്പിക്കാൻ കഴിയൂ. പ്രാർത്ഥനാ ജീവിതമുള്ള ഗുരുവിന്റെ അടുക്കൽ ചെന്ന് ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഞങ്ങളെയും കൂടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ഓ, കരങ്ങൾ ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. പക്ഷേ എൻ്റെ ദൈവദാസനെ, നമ്മുടെ കേരളത്തിനുള്ള ഒരു പ്രശ്നമെന്ന് ഞാൻ പറയത്തില്ല, ഒരു അഭിഷിക്തന്റെ വായിന്ന് അങ്ങനെ പറയാൻ പാടില്ല. നമ്മുടെ കേരളത്തിനുള്ള ഒരു ബുദ്ധിമുട്ട്, ഇവിടെ പഠിപ്പിക്കുന്ന ഒരൊത്തിരി പേരുണ്ട്, പക്ഷെ പരിചയിക്കുന്നവർ വളരെ കുറവാ. പക്ഷെ യേശു അങ്ങനല്ലായിരുന്നു. വിശുദ്ധനായ സെന്റ് ഫ്രാൻസിസ് പറഞ്ഞൊരു പദമുണ്ട്, നിങ്ങളെല്ലാവരും എല്ലാവരോടും സുവിശേഷം അറിയിക്കണം, നിങ്ങളെല്ലാവരോടും പോയി എല്ലാവരോടും സുവിശേഷം അറിയിക്കണം, ആവശ്യമുണ്ടെങ്കിൽ വാക്കുകൾ ഉപയോഗിക്കണം. മനസ്സിലായില്ലേ? നിങ്ങളെല്ലാവരും പോയി എല്ലാവരോടും സുവിശേഷം അറിയിക്കണം, ആവശ്യമുണ്ടെങ്കിൽ വാക്കുകൾ ഉപയോഗിക്കണം. കാരണം നിന്റെ ലൈഫാണ് ജനമേറ്റെടുക്കുന്നത്. ഓ ഹല്ലേലൂയ. നമ്മുടെ കേരളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്, ഉണ്ടായിരുന്നെന്ന് പറയട്ടെ, ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു പ്രവചനമായി പോകും. പഠിപ്പിക്കുന്നവരൊത്തിരിയുണ്ട്, പരിചയിക്കുന്നവരില്ല. ഒരിക്കലൊരു അമ്മാവൻ തൻ്റെ മരുമകനെ സ്കൂട്ടർ പഠിപ്പിച്ചു. അവനോട് പറഞ്ഞിട്ട് ഞാൻ നിന്നെ സ്കൂട്ടർ പഠിപ്പിക്കാൻ പറഞ്ഞു. വലിയ കാര്യത്തിൽ സ്കൂട്ടർ പഠിക്കാൻ അമ്മാവൻ്റെ കൂടെ പോയി. ഒരു സ്കൂട്ടർ വാടകയ്ക്ക് എടുത്തു, അവിടെ ആ മനുഷ്യൻ കൊണ്ടുവച്ചു. എന്നിട്ട് അമ്മാവൻ പറഞ്ഞു, ആ സ്കൂട്ടർ കിട്ടിയല്ലോ, ആ പുള്ളി കൊണ്ടുവന്നല്ലോ, ഇനി ഞാൻ നമുക്ക് ക്ലാസ് തുടങ്ങാം. നീ കയറിയിരിക്കാൻ പറഞ്ഞു, കയറിയിരുന്നു. സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു, സ്റ്റാർട്ട് ചെയ്തു. ഇനി ക്ലച്ചെ പിടിക്കാൻ പറഞ്ഞു, ക്ലച്ചെ പിടിച്ചു. ഫസ്റ്റ് ഇടാൻ പറഞ്ഞു, ഫസ്റ്റ് ഇട്ടു. പെതിയ ആക്സിലറേറ്റർ കൊടുക്കാൻ പറഞ്ഞു, അവൻ വലിച്ചു കൊടുത്തു, വണ്ടി ഓഫായി പോയി. എന്നിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, ഇനി സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇവനൊരു പേടി. അങ്കിളെ അങ്കിളും കൂടെ സ്കൂട്ടറിന്റെ പുറകോട്ട് കയറിയിരിക്കാൻ പറഞ്ഞു. പുള്ളി കയറിയിരുന്നു. ആ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു, സ്റ്റാർട്ട് ചെയ്തു. ഇനി ക്ലച്ചെ പിടിക്കാൻ പറഞ്ഞു, പിടിച്ചു. ആ ഫസ്റ്റ് ഇടാൻ പറഞ്ഞു, ഇട്ടു. ഇനി പെതിയെ ആക്സിലറേറ്റർ കൊടുക്കാൻ പറഞ്ഞു, കൊടുത്തു. ആ വണ്ടി എങ്ങനെ അങ്ങോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ ഒരു മൂന്നാല്, ആ സെക്കൻഡ് ഇട്ടു, തേർഡ് ഇട്ടു. ആ ഇൻഡിക്കേറ്റർ ഇടാൻ പറഞ്ഞു, ഇൻഡിക്കേറ്റർ ഇട്ടു. അങ്ങനെ ഒരു 3-4 കിലോമീറ്റർ പിന്നെ ഇങ്ങനെ ഓടിക്കാൻ തുടങ്ങി. പുറകെ ഇരുന്ന് അങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു പാലത്തിൻ്റെ മേളിലെത്തി, ഒരു പാലത്തിൻ്റെ മേളിൽ, പാലത്തിൻ്റെ മേളിലെത്തിയപ്പോൾ വെള്ളവും പാലവും വണ്ടിയും എല്ലാം ഇവിടെ കണ്ടപ്പോഴത്തേനും ഇവൻ്റെ കൈ വറച്ചു. ഇവൻ പറഞ്ഞു, ഞങ്ങളെ ഞാൻ ഈ സ്കൂട്ടർ സൈഡിലോട്ട് അങ്ങ് ഒതുക്കാന്ന് പറഞ്ഞു. എന്നാൽ ഒതുക്കിക്കോളാൻ പറഞ്ഞു, ഇൻഡിക്കേറ്റർ ഇട്ട് ഒതുക്കാൻ പറഞ്ഞു. ഒതുക്കി വണ്ടിയിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് അങ്കിളിനോട് പറഞ്ഞു, ഇവിടം വരെ ഞാൻ ഓടിച്ചു, താങ്ക് യു അങ്കിളെ, പഠിപ്പിച്ചതിന് നന്ദി. ഇനി തിരിച്ച് അങ്കിൾ ഓടിക്കാൻ പറഞ്ഞു, അങ്കിൾ തിരിച്ച് ഓടിക്കാൻ പറഞ്ഞു, ഞാൻ പുറകെയിരിക്കാന്ന് പറഞ്ഞു. അങ്കിള് പറഞ്ഞു, പോനെ എനിക്ക് പഠിപ്പിക്കാനേ അറിയൂ, ഓടിക്കാൻ അറിഞ്ഞുകൂടെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ഒത്തിരി അങ്കിളുമാരെ കേരളത്തിലുണ്ട്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് അങ്കിളുമാരുണ്ട് ആത്മീയ സമൂഹത്തിന്. ഓടിക്കാൻ അറിയാമെങ്കിലേ ഇത് പഠിപ്പിക്കാവൂ. കൈകൾ അടിച്ച് ദൈവത്തിനൊന്ന് നന്ദി പറയാവോ. യേശു കർത്താവിന്റെ ജീവിതത്തിൽ പ്രാർത്ഥന എന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞ ശിഷ്യന്മാർ യേശുവിനോട് പറയുക, ഞങ്ങളെയും കൂടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. എന്റെ കർത്താവ്, ഈ ശിഷ്യന്മാർക്ക് എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാനുണ്ട്! അന്ധന്റെ കണ്ണ് തുറക്കുന്നത് എങ്ങനെയാന്ന് പഠിച്ചാൽ കോട്ടയംകാരുടെ അല്ലെങ്കിൽ കേരളക്കാരുടെ ഭാഷ പറഞ്ഞാൽ, ആ ഒരു ഒറ്റ അഭിഷേകം നിന്റെ മേൽ കിട്ടിയാൽ നിനക്കൊരു ശുശ്രൂഷകനായിക്കൂടെ. ഹല്ലേലൂയ. ചെകിടന്റെ ചെവി തുറക്കുന്ന നിനക്ക് പഠിച്ചൂടെ? കഴിഞ്ഞ ദിവസം അല്ലേ നിന്റെ ഗുരു കടലിന്റെ മുകളിലൂടെ നടന്നേ? നിന്നെ കഥയ്ക്കൊന്ന് പഠിച്ചൂടെ? ഇതൊക്കെ എന്തോ എക്സൈറ്റ്മെന്റ് ഉള്ള കാര്യങ്ങളാ.
ഞങ്ങളെ ഭൂതത്തെ പുറത്താക്കാൻ പഠിപ്പിക്കണമേ എന്ന് ശിഷ്യന്മാർ പറഞ്ഞില്ല. ഞങ്ങളെ കടലിന്റെ മുകളിലൂടെ നടത്താൻ പഠിപ്പിക്കണമേ എന്ന് ശിഷ്യന്മാർ പറഞ്ഞില്ല. ഞങ്ങളെ രോഗികളെ സൗഖ്യമാക്കുന്നതെന്ന് പഠിപ്പിക്കാൻ ആ ഒരു ഇമ്പാർട്ടേഷൻ ഞങ്ങളുടെ മേൽ തരണമെന്നൊന്നും ശിഷ്യന്മാർ പറഞ്ഞില്ല. ശിഷ്യന്മാർ ഇത്രേ പറഞ്ഞുള്ളൂ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. കാരണം ശിഷ്യന്മാർക്കൊരു കാര്യം അവരുടെ ഗുരുവിലൂടെ കണ്ടു, പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ ഭൂതം പോവും, പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ രോഗി സൗഖ്യമാകും, പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും, പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ അന്ധന്റെ കണ്ണ് തുറക്കും, പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ കുഷ്ഠരോഗി ശുദ്ധമാകും. ഇത് തിരിച്ചറിയുന്ന ദൈവമക്കൾ കൈകൾ അടിച്ച് വായ് തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയാ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര പേർക്ക് പ്രസംഗിക്കാൻ ഇഷ്ടമുണ്ട്? പ്രസംഗിക്കാൻ ആഗ്രഹമുള്ളവരുടെ കൈയൊന്നും ഉയർത്തി പിടിച്ചേ. ഇത് കൊട്ടാരക്കര ചർച്ചിലും അല്ല ആയിരുന്നേ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലൊരു ശബ്ദം ഞാനിപ്പോ കേട്ടേനെ. പ്രസംഗിക്കാൻ ആഗ്രഹമുള്ളവരുടെ കൈയൊന്നും ഉയർത്തി. സ്തോത്രം. ഭൂതങ്ങളെ പുറത്താക്കാൻ എത്ര പേർക്ക് ഇഷ്ടമുണ്ട്? എന്താ വല്ല പാർട്ട്ണർഷിപ്പും ഉണ്ടോ? ഭൂതത്തെ പുറത്താക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? രോഗികൾ സൗഖ്യമാണെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു? നമ്മുടെ ആഗ്രഹം ഇതൊക്കെ. കർത്താവെ, ഞാൻ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ദൈവവചനം പ്രസംഗിക്കണം, രോഗികൾ സൗഖ്യമാകണം, ഈ ഉപവാസത്തിൽ കർത്താവ് എൻ്റെ മേൽ ചിലതൊക്കെ പകരണം, ഞാൻ എഴുന്നേൽക്കുമ്പോൾ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരായിരുന്ന നടുവിൽ നിങ്ങളുടെ ദൈവദാസനോട് ചേർന്ന് നിങ്ങൾ നിൽക്കുന്നു. ഈ സ്പിരിച്വൽ കവറിങ്ങിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ ആത്മീയ ശിക്ഷണത്തിൽ നിന്ന്, ആ കവറിങ്ങിൽ നിങ്ങളുടെ ആത്മീയ പിതാവിനോട് ചേർന്ന് നിങ്ങൾ ക്രിസ്തുവിൽ വളരാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ വേണം. എന്നാ ചോ സ്തോത്രമെല്ലാം പോയി. ഒരു സഭയെന്ന് പറഞ്ഞാൽ ഒരു പാസ്റ്ററും കുറെ ആൾക്കാരും കുറെ വണ്ടിയും കുറെ ബിരിയാണിയും അല്ല. ദ ചർച്ച് ഈസ് നോട്ട് എ പാസ്റ്റർ ആൻഡ് സം പ്രോപ്പർട്ടീസ്, ദ ചർച്ച് ഈസ് എ ഫാദർ ആൻഡ് ഫാമിലി. ഒരു സഭയെന്ന് പറഞ്ഞാൽ അപ്പനും മക്കളും പോലെ വളരുന്ന ആത്മീയ ഭവനം. ഹല്ലേലൂയ. കാശ്മീരിൽ വളരേണ്ട ആപ്പിൾ മരം കേരളത്തിൽ കൊണ്ടുവച്ചാൽ കരിഞ്ഞു പോകും. കേരളത്തിൽ പിടിക്കേണ്ട തെങ്ങ് കാശ്മീരിൽ കൊണ്ടുവച്ചാൽ തേങ്ങ ഉണ്ടാകത്തില്ല. കാശ്മീരിൽ നിൽക്കേണ്ട ആപ്പിൾ കാശ്മീരിൽ നിന്നാലേ വളരത്തുള്ളൂ. കേരളത്തിൽ നിൽക്കേണ്ട തെങ്ങ് കേരളത്തിൽ നിന്നാലേ കായ്ക്കത്തുള്ളൂ. കർത്താവ് നിന്നെ നിർത്തിയിരിക്കുന്നിടത്ത് നീ നിന്നാൽ മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശബ്ദമുയർത്തി ഹാലേലൂയ, ഹാലേലൂയ. ലിസ്റ്റൻ ടു മീ. എല്ലാവരുടെ ഉള്ളത്തിൽ ആഗ്രഹമുണ്ട് പ്രയോജനപ്പെടാൻ, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ. നിങ്ങളൊരു വാക്യം ഈ ദൈവദാസൻ വായിക്കും കേട്ടോ. മർക്കോസ് സുവിശേഷം 3:13, 13-15 വാക്യങ്ങൾ. മർക്കോസ് 3:13-14 വാക്യങ്ങൾ വായിക്കാം. യെസ് ലോർഡ്, ഹല്ലേലൂയ. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ച് അവൻ്റെ അരികെ നിന്നു. അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും 12 നിയമിച്ചു. എല്ലാവരും പറഞ്ഞു, പ്രസംഗിക്കാൻ, ഭൂതങ്ങളെ പുറത്താക്കാൻ, അധികാരമുണ്ടാകാൻ അവൻ 12 നിയമിച്ചു. എത്ര പേർക്ക് പ്രസംഗിക്കാൻ ആഗ്രഹമുണ്ട്, ഭൂതത്തെ പുറത്താക്കാൻ ആഗ്രഹമുണ്ട്? പക്ഷേ നിങ്ങൾ ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചോണം. പ്രസംഗിക്കുന്നതിന് മുമ്പ്, ഭൂതത്തെ പുറത്താക്കുന്നതിന് മുമ്പ്, അധികാരമുണ്ടാകുന്നതിന് മുമ്പ് ഒരു കാര്യം കർത്താവ് ആവശ്യപ്പെട്ടു. എന്താണെന്നറിയോ? തന്നോട് കൂടെ ഇരിപ്പാൻ, പ്രസംഗിക്കേണ്ടതിന് അയക്കാൻ, ഭൂതത്തെ പുറത്താക്കാൻ. അതെ, തന്നോട് കൂടെ, ദൈവത്തോട് കൂടെ ഇരിക്കുന്ന അനുഭവമാണ് പ്രാർത്ഥന. ദൈവത്തോട് കൂടെ വസിക്കുന്ന അനുഭവമാണ് ഉപവാസം. അതെ, ആ നിലവാരം പുലർത്തുന്നവർ പ്രസംഗിച്ചിരിക്കും, അവർ ഭൂതങ്ങളെ പുറത്താക്കിയിരിക്കും. അത് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തിച്ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ ഒരു വലിയ വാഞ്ച നിങ്ങളുടെ എല്ലാവരുടെ മേളിൽ ഉണ്ടാകണം. പരിശുദ്ധാത്മാവിൽ ഇന്ന് പകൽ ഞാൻ ഈ സഭയിൽ വിളിച്ചു പറയട്ടെ, ചിലതിനെയൊക്കെ മറികടന്ന ഒരു അഭിഷേകം നിങ്ങളുടെ മേൽ വരാൻ പോവാ. ഓ മൈ ഗോഡ്, ദൈവദാസ വീണ്ടും അത് കയറി വരിക. ചിലതിനെയൊക്കെ മറികടന്ന്, ചിലതിനെയൊക്കെ മറികടന്ന്, പലരെയും മറികടന്ന്, പലരെയും മറികടന്നൊരു അഭിഷേകം, പലരെയും മറികടന്നൊരു തെരഞ്ഞെടുപ്പ്. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ലോർഡ്, ഐ റിലീസ് ദാറ്റ് അനോയിന്റിംഗ് ഹിയർ റൈറ്റ് നൗ ഫാദർ ഗോഡ്. പലതിനെയും മറികടന്ന്,
എനിക്കറിയത്തില്ല പാസ്റ്റർ ഈ മെസ്സേജ് ഇതിന്റെ ഇടയിൽ കയറി വന്ന എങ്ങനെയാണ്. ഇശായിക്ക് പല പുത്രന്മാരുണ്ടായിരുന്നു, എന്നാൽ അവരിൽ എല്ലാ എണ്ണത്തെയും മറികടന്നാണ് ദാവീദിന് മേൽ അഭിഷേകത്തിന്റെ തൈലം വന്നത്. യാക്കോബിന് പല പുത്രന്മാരുണ്ടായിരുന്നു, അവരെയൊക്കെ മറികടന്നാണ് ജോസഫിന്റെ മേൽ ദർശനത്തിന്റെ പുതപ്പ് വന്നത്. ബെത്സയിദ എന്ന കുളത്തിന് പല മണ്ഡപങ്ങൾ ഉണ്ടായിരുന്നു, അതിലെല്ലാം രോഗികൾ ഉണ്ടായിരുന്നു. അഞ്ച് മണ്ഡപങ്ങൾ നിറയുന്ന രോഗികൾ ആ അഞ്ച് മണ്ഡപങ്ങളെ മറികടന്നാണ് 38 വർഷം രോഗിയായവന്റെ അടുക്കൽ യേശു കർത്താവ് കടന്നു വന്നത്. അങ്ങനെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മ പറയുന്നു, ഏതൊക്കെയോ വ്യക്തികളെ മറികടന്ന്, നിന്റെ കുടുംബത്തിലുള്ള ചിലതിനെ മറികടന്ന്, നിന്റെ ഭവനത്തിനകത്ത് നിന്റെ തലമുറയുടെ മേൽ നിന്റെ ശിശു ചിലതിനെയൊക്കെ മറികടന്ന് ഒരു വിടുതലിന്റെ കരം ഇന്ന് പകൽ നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. വിശ്വസിക്കുന്നവർ അത് വ്യാപരിക്കട്ടെ. ഇരിക്കുന്ന ക്യാമറ സ്റ്റേജിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുന്നത് പോലെ നിന്റെ കുടുംബത്തിലേക്ക് ചിലർ ക്യാമറകൾ ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, അവരുടെ മുമ്പിൽ താഴ്ചയല്ല, താഴ്ചയല്ല, നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ചയല്ല, നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ചയല്ല. പലതിനെയും മറികടന്ന് ഒരു വിടുതൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിന്റെ കുടുംബത്തിന് മേൽ അയക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് പറയുമ്പോൾ ചിലർ മിണ്ടാതെ ഇരിക്കുന്നു. ഞാൻ സ്നേഹത്തോടെ അവരോട് പറയട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ പലതിനെയും ബുദ്ധിയുള്ളതിനെയും പരിജ്ഞാനമുള്ളതിനെയും പണ്ഡിതന്മാരെയും വലിയ കഴിവുള്ളവനെയും തണ്ടയുടെ ഉള്ളവനെയും ഒക്കെ മറികടന്നല്ലേ വചനത്തിന്റെ രക്ഷ നിന്റെ അകത്തേക്ക് കയറി വന്നേ. ഈ വചനത്തിന്റെ സത്യം നിന്റെ കുടുംബത്തിലേക്ക് വെളിപ്പെട്ടു വന്നത്, രക്ഷയുടെ സന്തോഷം നീ അനുഭവിക്കാൻ തുടങ്ങിയത്. അങ്ങനാണെങ്കിൽ എഴുതി വെച്ചോ, ഈ 2015 ചിലതിനെയൊക്കെ മറികടന്ന ഒരു വിടുതൽ. ഹോ മൈ ഗാഡ്, ചില നട്ടലിന്റെ ഡിസ്കുകൾ കൊളാപ്സ് ആയത് ഹീൽ ആകട്ടെ. ഹീൽ റൈ നൗ ഇൻ ദി നെയിം ഓഫ് ജീസസ്. നീ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവർത്തികൾ പരിശുദ്ധാത്മാവ് ഈ തലമുറയിൽ നിന്റെ മേൽ പകരട്ടെ. അഹശ്വേരോശ് രാജാവിന്റെ ഭരണകാലത്ത് മൊർദ്ദേക്കായി എടുത്തു വളർത്തിയ എസ്തേർ, അപ്പനും അമ്മയും ഇല്ലാത്ത പെങ്കൊച്ച എസ്തേർ രാജസന്നിധിയിൽ ചെന്ന് നിൽക്കുമ്പോൾ വസ്തി എന്ന രാജ്ഞിക്ക് പകരം ആ രാജ്യത്തിന്റെ രാജാവ് അവളെ രാജ്ഞിയാക്കി തീർത്തു. അവക്കപ്പനില്ല, അവക്കമ്മയില്ല, മൊർദ്ദേക്കായി എന്ന ചിറ്റപ്പൻ അവളെ എടുത്തു വളർത്തിയതാണ്, മൊർദ്ദേക്കായി എന്ന മനുഷ്യൻ എടുത്തു വളർത്തിയതാണ്. അവക്ക് ആരോരുമില്ല, അവൾ അനാഥയാണ്. പക്ഷെ ദൈവത്തിന്റെ അനുകൂലത അവക്കുണ്ടായിരുന്നു, ദൈവത്തിന്റെ ഫേവർ അവളുടെ മേലുണ്ടായിരുന്നു. ഇന്ന് പകൽ ഈ 2015 പരിശുദ്ധാത്മ ചിലരോട് വിളിച്ചു പറയുന്നു, അർഹിക്കാത്ത ചിലത്, ചോദിക്കാത്ത ചിലത്, ചിന്തിക്കാത്ത ചിലത്, പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബത്തിന് മേൽ പകരും. നിന്റെ മക്കളെ ഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കും. ഞാനിപ്പോ ഇവിടെ പറഞ്ഞ ഒരു പ്രവചന, ചിലതിനെ മറികടന്ന് വരുന്ന അനുഗ്രഹം. എന്നെക്കാൾ കഴിവുള്ള ഒത്തിരി പേര് എന്റെ കൊട്ടാരക്കര പട്ടണത്തിലുണ്ടായിരുന്നു. എന്റെ കുടുംബത്തിൽ എന്നെക്കാൾ മിടുക്കും കഴിവുകളും ഒക്കെ ഉള്ളവരുണ്ടായിരുന്നു. പക്ഷെ അവരെയൊക്കെ മറികടന്ന അഭിഷേകത്തിന്റെ തൈലം എന്റെ മേൽ വന്നു വീണു. ഇങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ മൈക്രോഫോൺ തന്നാ പറയാൻ പറ്റും, എന്റെ ഭവനത്തിലുള്ള പലതിനെയും മറികടന്ന്, എന്റെ ദേശത്തിലുള്ള പലതിനെയും മറികടന്ന് ഈ രക്ഷയുടെ സന്തോഷം എനിക്ക്. ഓ, അത് അനുഭവിച്ചവരിവിടെ ഉണ്ടെങ്കിൽ അവരാർത്ത് വിളിച്ചു വാ, തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തുടങ്ങിയാട്ടെ. Glorify your name, Father God. Hallelujah. Hallelujah. ശബ്ദം ഉയർത്തി ഹാലലൂയാ. ഇതേറ്റെടുക്കുന്നവർക്കായി സ്തോത്രം. ഏറ്റെടുക്കാത്തവരെ ശ്രദ്ധിക്കേ, ഏറ്റെടുത്തില്ലെങ്കിൽ ഇത് മൊത്തവും ഞാൻ തിരിച്ചുകൊണ്ടു.
ത്രിവാൻഡ്രത്തിലല്ലേ ഒരു സഭയില് ഒരു പാസ്റ്റർ ഒരു വെളിപ്പാട് കണ്ടൊരു ദർശനം. പാസ്റ്റർ കണ്ട ദർശനം എന്നാണെന്നറിയാവോ? ആ ചർച്ചില് ഒരു പാവപ്പെട്ട ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ആ സഹോദരന് 4 വീലുള്ള ഒരു വലിയ വണ്ടി ഫ്രീ ആയിട്ട് ലഭിക്കുന്നു. പാസ്റ്റർ അങ്ങനെ ദർശനം കണ്ടു. അടുത്ത ദിവസം സഭായോഗത്തിൽ ജിനു ജോർജ് പാസ്റ്റർ ഇവിടെ നിന്ന് പറയുന്ന പോലെ, അനി ജോർജ് പാസ്റ്റർ വിളിച്ച് പറയുന്ന പോലെ, ഹല്ലേലൂയ, ആ ദൈവദാസൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നവർ പറഞ്ഞു, നമ്മുടെ സഭയിലെ വിജയൻ ബ്രദറിന് കർത്താവ് 4 വീലുള്ള വണ്ടി കൊടുക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ ആ വരെ പുള്ളിക്ക് ഓട്ടോറിക്ഷ 3 വീലുള്ള വണ്ടിയാ ഉള്ളത്. വിജയൻ ബ്രദർ തലകുലുക്കി കാണിച്ചു, ഓക്കെ. ഹലോ, ചിലരിങ്ങനെ കൈ കൊട്ടുമ്പോ ചിലർ ടാറ്റ കാണിക്കുന്നുണ്ട്, പൊക്കോളാനാ പറയുന്നത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. യോഗം കഴിഞ്ഞപ്പം വിജയൻ ബ്രദർ പാസ്റ്റർ അടുക്ക വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, എനിക്ക് 4 വീലുള്ള വണ്ടി വേണ്ട, എനിക്ക് എൻ്റെ വണ്ടി ഓട്ടോറിക്ഷയുടെ ഫ്രണ്ടിലത്തെ ടയറ് തേഞ്ഞിരിക്കും, അത് മാറാൻ ഒരു 500 രൂപ തന്നാ മതി എന്ന് പറഞ്ഞു. ദൂത് പറഞ്ഞ പാസ്റ്റർ കുഴഞ്ഞു. ദൂത് പറഞ്ഞും പോയി. പാസ്റ്റർ പറഞ്ഞു, അല്ല, ഞാൻ 4 വീലുള്ള വണ്ടിയാ കണ്ടേ വിജയൻ ബ്രദർ, വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് 500 രൂപ ആ ടയറും, വി 4 വീലുള്ള വണ്ടി പാസ്റ്റർ എടുത്തോ, 500 രൂപ ടയറ് മാറാൻ തന്നാ മതി എന്ന് പറഞ്ഞു. ഈ ദേവദാസൻ വിഷമിച്ച് കാശ് കൊടുത്തു. അന്ന് ആ സഭായോഗത്തിൽ ഒരു കുടുംബം വന്നിട്ടില്ലായിരുന്നു. അവര് അമേരിക്കൻ കോൺസുലേറ്റിൽ, ചെന്നൈയില് അമേരിക്കൻ എംബസിയിൽ പോയിരുന്ന ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അവർക്ക്. അവരുടെ സഹോദരങ്ങൾ അവർക്ക് അമേരിക്കയ്ക്ക് പോകാനെല്ലാം ഫയൽ ചെയ്തിരുന്നു. തിങ്കളാഴ്ച ദിവസം ആ സഹോദരൻ ചെന്നൈയിൽ നിന്ന്, മദ്രാസിൽ നിന്ന് പാസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ഞങ്ങൾക്ക് എല്ലാവർക്കും കുടുംബമായിട്ട് അമേരിക്കയ്ക്ക് പോകാൻ വിസ കിട്ടി, ഞങ്ങളുടെ എല്ലാം ശരിയായി, ഞങ്ങൾക്ക് വിസ കിട്ടി, ദൈവം അനുവദിക്കുകയാണ്, വരുന്ന ബുധനാഴ്ച ഞങ്ങൾ എല്ലാവരും US പോവുക, പാസ്റ്റർ വീട്ടിലോട്ട് വന്ന് പ്രാർത്ഥിക്കണം. പക്ഷേ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞങ്ങളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നോവ കാറ് നമ്മുടെ സഭയിലെ ആ പാവം വിജയൻ ബ്രദറിന് കൊടുക്കാൻ എൻ്റെ ഉള്ളം പറയുന്നു. നോക്ക്, കേക്ക് കേക്ക് കേക്ക്, അവന് കൊടുക്കാൻ ദൈവാത്മാവ് എൻ്റെ ഉള്ളം പറയുന്നു, എൻ്റെ ഉള്ളം പറയുന്നു. പാസ്റ്റർ പറഞ്ഞു, വേണ്ട, അവനൊരു ടയറുമായിട്ട് പോയെന്ന് പറഞ്ഞു. എത്ര പേർക്ക് ഇതൊക്കെ കാണിച്ചത്? വേണ്ട, അവനൊരു ടയറുമായിട്ട്. ഇന്ന് പകൽ ദൈവം നിന്നോട് ഇടപെടുമ്പോൾ, കർത്താവ് നിന്നോട് സംസാരിക്കുമ്പോൾ, പരിശുദ്ധാത്മ നിന്നോട് ഇടപെടുമ്പോൾ, അത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കൈകൾ അടിച്ച് വാ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യും. പലരെയും മറികടന്ന് ഒരു ശുശ്രൂഷ, പലതിനെ മറികടന്ന് ഒരു അഭിഷേകം, പലതിനെ മറികടന്ന് ഒരു അഗ്നി യേശുവിന്റെ നാമത്തിൽ നിന്റെ മേൽ വ്യാപരിക്കട്ടെ. അത് കോട്ടയം പട്ടണം കാണും. എത്ര പേര് അതിന് ആമീൻ പറയാനുണ്ട്? അത് നിങ്ങളുടെ കുടുംബക്കാർ കാണും, നിങ്ങളുടെ ചർച്ചക്കാർ കാണും, പ്രാർത്ഥിക്കുന്ന നിന്റെ തലമുറ അത് കാണും. Glorify the name of the Lord, Father God. I praise your holy name, Lord Jesus. Auraba kaba shabara diliya tharabasiya. യേശു കർത്താവ്, പ്രാർത്ഥന എന്ന വിഷയത്തെ കുറച്ചുകൂടെ ആഴമായിട്ട് പഠിപ്പിക്കാൻ സഡൻ കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥനയുടെ ഒരു മോഡൽ അവരെ പഠിപ്പിച്ചു. എന്നെ കേൾക്കണം, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ എന്ന് പറഞ്ഞ സെക്കൻഡിൽ കർത്താവ് ക്ലാസ് തുടങ്ങി. യേശുവിനോട് പല കാര്യങ്ങളും ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഉത്തരം പറഞ്ഞിട്ടില്ല. യേശു എല്ലാവരോടും പോയി അത്ഭുതവും ചെയ്തിട്ടില്ല. യേശുവിനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും കർത്താവ് വളരെ വിവേചിച്ചാണ് സംസാരിച്ചത്. എന്നാൽ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ എന്ന് പറഞ്ഞ ഉടനെ ഞാനൊന്ന് നോക്കട്ടെ, നാളെ ആകട്ടെ എന്നല്ല, ആ സെക്കൻഡിൽ ആ സ്ഥലത്ത് അവിടെ വെച്ച് അവൻ പ്രാർത്ഥനയുടെ മോഡൽ പഠിപ്പിച്ചു. നാളെ ആക്കിയില്ല, 10 മിനിറ്റ് കഴിഞ്ഞാക്കിയില്ല, അടുത്ത ദിവസം ആക്കിയില്ല, ആ സെക്കൻഡിൽ പഠിപ്പിച്ചു. എന്താ അതിന്റെ കാരണം എന്നറിയോ? പ്രാർത്ഥന നാളത്തേക്ക് വെക്കേണ്ടതാ, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ തുടങ്ങാനുള്ളതാ. എത്ര പേർക്ക് അത് ഏറ്റെടുക്കാൻ കഴിഞ്ഞ? പ്രാർത്ഥന അടുത്ത മണിക്കൂറത്തേക്ക് തള്ളേണ്ടതല്ല. സർക്കാർ ഓഫീസിൽ ചില ഫയലുകൾ തള്ളുന്നത് പോലെ ഇത് തള്ളാനുള്ള ഒന്നല്ല. എത്ര പേർക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നു? പ്രാർത്ഥന തള്ളി വെക്കാനുള്ളതല്ല, അതിപ്പോൾ തന്നെ തുടങ്ങാനുള്ളതാ. എന്റെ കുഞ്ഞുങ്ങളെ, ദേശത്തെല്ലാം ഒരു ഉണർവ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇരിക്കുന്ന നിങ്ങളുടെ ദൈവദാസൻ അനേക തവണ കൊട്ടാരക്കര ചർച്ചിൽ
പലതവണ ഞങ്ങളെ വന്ന് ശുശ്രൂഷിച്ച് സഹായിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം പറഞ്ഞു, ഓരോ ദൈവത്തിന്റെ ആലോചനകളും ഞങ്ങളുടെ ദൈവസഭയിൽ ദൈവം ചെയ്തിട്ടുണ്ട്. ഇന്നും പലതും കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നാളുകൾ പിന്നിട്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞായിരുന്നു, എനിക്ക് ഒരു തിരക്കും ഇല്ലാതിരിക്കുന്ന കാലത്ത് നിന്നെ നിലം തൊടാതെ ശുശ്രൂഷയ്ക്ക് അയക്കും. സോ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണേ എന്ന് നീ ചോദിക്കുന്ന ദിവസം വരും. അതുകൊണ്ട് എനിക്കിപ്പോ ഫോൺ ചെയ്യാൻ പോലും പറ്റുന്നില്ല പുള്ളിയെ. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്ന മനസ്സിലാവുന്നു? ഹല്ലേലൂയ. കർത്താവ് അയച്ചുകൊണ്ടിരിക്കുക. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്ന മനസ്സിലാവുന്നു? പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്റെ മാന്യ സഹോദരങ്ങളെ, ദൈവത്തിന്റെ ജനമേ, യേശു കർത്താവ് പ്രാർത്ഥന എന്ന വിഷയത്തെ പഠിപ്പിക്കാൻ, മനസ്സിലാക്കി തരാൻ ഒരു ഉദാഹരണം കർത്താവോട് പഠിപ്പിച്ചു. 5 മുതലുള്ള വാക്യം, ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായം 5 മുതലുള്ള വാക്യം. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതന് ഉണ്ട് എന്നിരിക്കട്ടെ. ഓക്കെ. അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. എന്റെ സ്നേഹിതൻ വഴിയാത്രയിൽ എന്റെ അടുക്കൽ വന്നു, അവനെ വിളമ്പിക്കൊടുപ്പാൻ എന്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്, കതക് അടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന്. അകത്തുനിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കുകയില്ല എങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങളെല്ലാവരും, നിങ്ങൾ ആരും ടയേർഡ് അല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ടയേർഡ് അല്ല. ഇവിടെ വലിയ ചൂടും ഇല്ല, ഒരു കുഴപ്പവും ഇവിടില്ല. എവറിഥിങ് ഈസ് ഫൈൻ. അടുത്തിരിക്കുന്ന പറഞ്ഞ എല്ലാം നന്നായി പോയിക്കൊണ്ടിരിക്കുന്നു. പറഞ്ഞേ. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആമേൻ. ഓക്കെ. എനിക്ക് ഞാൻ ഇത് പഠിപ്പിക്കുമ്പം ഞാൻ കുറച്ച് സമയം എടുക്കുന്നുള്ളൂ. ഇത് ഗൗരവമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, ഗൗരവമായിട്ട് ശ്രദ്ധിക്കണം. യേശുവിനെ നോക്കുക, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. അവൻ പ്രാർത്ഥനയിൽ ആരംഭിച്ചു, പ്രാർത്ഥിച്ച് തിരഞ്ഞെടുത്തു, പ്രാർത്ഥനയിൽ പ്രവർത്തിച്ചു, പ്രാർത്ഥനയിൽ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചു. ഇന്നും അവൻ പ്രാർത്ഥനയിൽ നിരതനായിരിക്കുന്നു. ആ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ആ സെക്കൻഡിൽ അത് പഠിപ്പിച്ചു. കാരണം പ്രാർത്ഥന എന്ന വിഷയം തള്ളി വയ്ക്കാനുള്ളതല്ല, ഇപ്പൊ തുടങ്ങാനുള്ളതാ. നമ്മുടെ ജീവിതത്തിൽ നാം തള്ളി വയ്ക്കുന്നതും ഈ വിഷയ. എൻ്റെ ദൈവദാസിമാരെ, എൻ്റെ സഹോദരന്മാരെ, ഈ വിഷയം ഞാൻ പഠിപ്പിക്കാൻ ഒരു കാരണമുണ്ട്. ദൈവം എനിക്ക് തന്ന നിയോഗം. ഒരിക്കൽ DGS ദിനകരനങ്കിൾ അദ്ദേഹം സിംഗപ്പൂരിൽ ഒരു മീറ്റിങ്ങിന് ചെല്ലുന്ന സമയത്ത്, ഇന്ന് കർത്താവിൻ്റെ സന്നദ്ധയിൽ വിശ്രമിക്കുന്ന ദിനകരനങ്ങൾ എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം. ആ മീറ്റിങ്ങിൽ തന്നെ ശുശ്രൂഷയ്ക്കായി ചെല്ലുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ തന്നെ ക്ഷണിക്കുവാൻ ചാങ്കി എയർപോർട്ടിലെത്തി. ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ, 8-10 കമ്പനികളുള്ള മനുഷ്യൻ, DGS ദിനകരൻ അങ്കിളിനെ 3 ദിവസം മീറ്റിങ്ങിനും ഹോട്ടലിലും ഒക്കെ കൊണ്ടുവിടാൻ വേണ്ടി മാത്രം താൻ ഏറ്റവും ബ്രാൻഡ് ന്യൂ ഒരു കാർ വാങ്ങി. 700+ ഡ്രൈവർമാരുള്ള തൻ്റെ കമ്പനിയിൽ നിന്ന് ഒറ്റ ഡ്രൈവേഴ്സിനെ വിളിക്കാതെ താൻ തന്നെ, അതിൻ്റെ ഓണർ തന്നെ ഡ്രൈവ് ചെയ്ത് എയർപോർട്ടിൽ വന്നു. DGS ദിനകരൻ അങ്കിളിനെ കയറ്റി. ആ വണ്ടിയിൽ അവരിരുന്ന് എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, അങ്കിളിൻ്റെ ടെലിവിഷൻ പ്രോഗ്രാം കണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്, ഞാൻ യേശുവിനെ അറിഞ്ഞത്. അങ്കിളിൻ്റെ പ്രാർത്ഥനയാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. അങ്കിൾ ഒരിക്കൽ എനിക്കൊരു കത്തെഴുതിയിരുന്നു, അതിനകത്ത് എഴുതിയിരുന്നു എൻ്റെ ജീവിതത്തെ ദൈവം മാറ്റുമെന്ന്. ഒന്നുമില്ലാതിരുന്ന എന്നെ എല്ലാം ആക്കി തീർത്തത് നിങ്ങളുടെ പ്രാർത്ഥനയാണ്. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. ഹോട്ടലിൽ എത്തി തന്നെ കൊണ്ട് ലിഫ്റ്റിൽ കയറി താൻ റൂമിലേക്ക് പോകുമ്പോൾ ഒരു കാര്യം പറഞ്ഞു, അങ്കിളെ ഇനി 3 ദിവസം അങ്കിളിനി ഇവിടെ ഉണ്ട്. അങ്കിളിനെ ഹോട്ടലിൽ നിന്ന് കളക്ട് ചെയ്യുന്നതും ഗ്രൗണ്ടിൽ കൊണ്ടുവിടുന്നതും തിരിച്ചുകൊണ്ടുവന്ന് ഇനി തിരിച്ച് എയർപോർട്ടിൽ വിടുന്നത് വരെ ഞാനാണ് അങ്കിളുടെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. എനിക്കൊരു ഫേവർ ചെയ്യണം, എനിക്കൊരു ഉപകാരം ചെയ്യണം, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ദൈവം എന്നെക്കുറിച്ച് അങ്കിളിനോട് ദൈവം സംസാരിക്കുന്ന ആളാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എന്നെക്കുറിച്ച് എന്തെങ്കിലും ദൈവം പറയുവാണെങ്കിൽ പോകുന്നതിന് മുമ്പ് എന്നോട് പറയണം.
അങ്ങനെ പിറ്റേ ദിവസം മീറ്റിങ്ങിന് കൊണ്ടുവിട്ടു. മീറ്റിംഗ് കഴിഞ്ഞ് നല്ല മീറ്റിംഗ് ആയിരുന്നു. തിരിച്ചു വരുമ്പോൾ ഹോട്ടൽ എത്താറായപ്പം ഡി ജി എസ് ദിനകൻ ഞങ്ങളോട് ചോദിച്ചു, അങ്ങളെ ഇന്നലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യേശു എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? നിങ്ങളൊരു സ്തോത്രം പറയാതിരിക്കുന്ന പോലെ അങ്കിളും ഒന്നും മിണ്ടിയില്ല, ഒരക്ഷരം പറഞ്ഞില്ല. അന്ന് റൂമിൽ കൊണ്ടുവിട്ടു. പിറ്റേ ദിവസവും മീറ്റിങ്ങിന് കൊണ്ടുവിട്ടു. മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ചോദിച്ചു, അങ്കളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എന്നെക്കുറിച്ച് യേശു എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അങ്കിളൊന്നും പറഞ്ഞില്ല. മൂന്നാമത്തെ ദിവസവും ഈ ചോദ്യമുണ്ടായി. ഡിജിസ് ദിനകരനങ്ങളൊന്നും പറഞ്ഞില്ല. നാലാമത്തെ ദിവസം തന്നെ മടക്കി എയർപോർട്ടിലേക്ക് വിടാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദിനകരനങ്ങളുടെ മുഖത്തേക്ക് നോക്കി വിഷമിച്ചുകൊണ്ട് ചോദിച്ചു, അങ്ങളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? യേശു എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ദിനകരനങ്ങൾ പറഞ്ഞു, അതെ, നിന്നെ കുറിച്ച് യേശു എന്നോട് പറഞ്ഞു. ഈ മനുഷ്യൻ എക്സൈറ്റഡ് ആയി. ഇൻഡിക്കേറ്റർ ടു വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിറകണ്ണുകളോട് അങ്കിളുടെ മുഖത്തേക്ക് വളരെ എക്സൈറ്റഡ് ആയി നോക്കി. എന്നു ചോദിച്ചു, അങ്കിളെ എന്താ അങ്കിളിനോട് യേശു എന്നെ കുറിച്ച് പറഞ്ഞത്? ഡി ജി എസ് ദിനകരനങ്ങൾ പറഞ്ഞു, യേശു പലപ്പോഴും നിന്നോട് സംസാരിക്കാൻ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ വന്നു, പക്ഷെ അപ്പോഴെല്ലാം നീ മൊബൈൽ ഫോണിലായിരുന്നു. യേശു നിന്നോട് മിണ്ടാൻ നിന്റെ ഓഫീസിൽ വന്നു, അപ്പോഴെല്ലാം നീ തിരക്കായിരുന്നു. യേശു നിന്നോട് മിണ്ടാൻ നിന്റെ ബെഡ്റൂമിൽ വന്നു, അപ്പോഴെല്ലാം നീ കമ്പ്യൂട്ടറിലും ഐപാഡിലും ഒക്കെ ആയിരുന്നു. യേശു നിന്നോട് മിണ്ടാൻ നീ വാഹനത്തിലിരിക്കുമ്പോൾ നിന്റെ സീറ്റിന്റെ സൈഡിൽ വന്നിരുന്നു, അപ്പോഴെല്ലാം നീ ബിസിനസ് ഡീലിങ്ങിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ആ മനുഷ്യന്റെ കണ്ണ് നിറഞ്ഞൊഴുകി. ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ യേശുവിനോട് സംസാരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു, എന്നാൽ എൻ്റെ ബിസിനസ്സുകൾ നിമിത്തം എൻ്റെ തിരക്കുകൾ നിമിത്തം എനിക്കിന്നതിന് സാധിക്കുന്നില്ല. അങ്കൾ പറഞ്ഞു, ഈ ഒരു മേഖല മാത്രം നീ തിരുത്തിയാൽ മതി, ഈ ഒരു മേഖല മാത്രം നീ തിരുത്തിയാൽ മതി. എന്നോട് പറഞ്ഞ അതേ കർത്താവ് ഇന്നു മുതൽ നിന്നോട് സംസാരിക്കാനായി തുടങ്ങും. ഇവിടെ ഇരിക്കുന്ന ആരോടൊക്കെയോ എനിക്കറിയാം ദൈവാത്മാവ് എന്നോട് പറയുന്ന കാര്യങ്ങളെ. പരിശുദ്ധൻ പറയുന്നു, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരും പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവ് എനിക്കെല്ലാം തന്നു, എൻ്റെ ദൈവം എനിക്കെല്ലാം നൽകി, എന്നെ അനുഗ്രഹിച്ചു, എനിക്കൊന്നിനും ഒരു കുറവില്ല. പക്ഷെ ഒരു കുറവ് ഇന്ന് രാത്രി ആരിലൊക്കെയോ ഉണ്ട് എന്ന് പരിശുദ്ധ പറയുന്നു. അത് നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിലാണ്. നീ പണ്ടത്തെ പോലെ കരയുന്നുണ്ടോ? നീ പഴയതുപോലെ ദൈവസന്നിധിയിൽ ഇരിക്കുന്നുണ്ടോ? നീ പഴയതുപോലെ സമയം കണ്ടെത്തുന്നുണ്ടോ? എത്രയോ തവണ നിന്റെ അടുക്കൽ കർത്താവ് വന്നിട്ട് അവനൊന്നും കേൾക്കാൻ കഴിയാതെ, നിന്നിൽ നിന്നൊന്നും കേൾക്കാൻ കഴിയാതെ അവൻ നിരാശനായി മടങ്ങിപ്പോയി. ഇന്ന് പകലിൽ നിന്നെ നഷ്ടപ്പെട്ട പ്രാർത്ഥനാ ജീവിതത്തെ, ദൈവമായിട്ടുള്ള ബന്ധത്തെ തിരികെ പിടിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇടപെടുന്ന വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കൈകൾ രണ്ട് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോണ്ട് കർത്താവേ ഞാൻ നിന്റെ അരികിലേക്ക് മടങ്ങി വരുവാ എന്ന് വിളിച്ചു പറ. എന്റെ പ്രയർ ലൈഫിനെ എനിക്ക് തിരികെ താ കർത്താവേ. എന്റെ പ്രാർത്ഥനാ ജീവിതത്തെ ഞാൻ ഡെവലപ്പ് ചെയ്യുക കർത്താവേ. എന്നെ ഏൽപ്പിക്കുന്നത് പറഞ്ഞാട്ടെ, ദൈവത്തിന്റെ മുമ്പിൽ കരയുന്നവനെ മനുഷ്യന്റെ മുമ്പിൽ കരയാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവത്തോട് യാചിക്കുന്നവരെ മനുഷ്യരോട് യാചിക്കാൻ ദൈവം വിടത്തില്ല. അവന്റെ സന്നിധിയിൽ മുട്ടുമടക്കി ആരെയും ആരുടെ മുമ്പിൽ തലകുനിക്കാൻ അവൻ അനുവദിക്കത്തില്ല. കർത്താവ് എന്റെ പ്രാർത്ഥനാ ജീവിതത്തെ വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞാട്ടെ, എന്റെ കടഭാരം മാറ്റുന്നതിന് മുൻപ്, എന്റെ രോഗത്തെ സൗഖ്യമാക്കുന്നതിന് മുമ്പ് കർത്താവ് എന്നെ ഒരു പ്രാർത്ഥനാ മനുഷ്യനാക്കണേ, അങ്ങയുമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തിയാക്കണേ. വായ് തുറന്ന് പറഞ്ഞാട്ടെ, ഹല്ലേലൂയ്യ. കരങ്ങൾ ഉയർത്തി ചേർത്ത് ദൈവത്തിൽ നിന്ന് സ്തോത്രം ചെയ്താട്ടെ. നലേശു പ്രാർത്ഥന എന്ത് എന്ന് പഠിപ്പിക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. മൂന്ന് സ്നേഹിതന്മാർ, മൂന്ന് പേർ മുമ്പിലേക്ക് വന്നാട്ടെ കുഞ്ഞുങ്ങളെ. മൂന്ന് പേർ, മൂന്ന് സഹോദരന്മാർ. അങ്ങൾ വരണ്ട, യു ഹാവ് ടു സിറ്റ് ദേർ. യു ആർ വെരി സീനിയർ പേഴ്സൺ, ഐ ഓണർ യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹല്ലേലൂയ. പേര് ജോയി, രാജു. Good name. ജോയി, രാജു, വിപിൻ. മൂന്ന് സ്നേഹിതന്മാർ രാത്രി വന്നു. ഇനി കർത്താവ് എന്തോ പറഞ്ഞെന്ന് കേട്ടോണം. മൂന്ന് സ്നേഹിതന്മാർ, യേശുവിന് അബദ്ധം പറ്റത്തില്ല. ഇന്നുവരെ കർത്താവ് ഒരു കാര്യം ചെയ്തിട്ട് പറഞ്ഞിട്ട് കൊല്ലം ഇത്രയായല്ലോ, ഇന്നുവരെ വേദോസ്തുതത്തിനകത്ത് സോറി എന്നൊരു പദം കടപ്പില്ല ദൈവം പറഞ്ഞത്. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്ന മനസ്സിലാവുന്നു? വർഷം ഇത്രയും കഴിഞ്ഞിട്ടും ദൈവം സോറി എന്ന് പറഞ്ഞിട്ട്, ഐ ആം വെരി സോറി, ദാറ്റ് ഈസ് മൈ മിസ്റ്റേക്ക് എന്ന് ദൈവം പറഞ്ഞിട്ടില്ല. കാരണം അവൻ ആരംഭത്തിൽ തന്നെ അവസാനത്തെയും അറിയുന്നവൻ. കരങ്ങളെ ഉയർത്തിച്ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നോക്കിയേ, യുവർ നെയിം ഇസ് ജോയ്. ജോയി എന്ന സ്നേഹിതന്റെ വീട്ടിൽ
രാജു എന്ന സ്നേഹിതൻ വന്നു. നിങ്ങൾക്ക് ഇത് വായിച്ച ഒന്നും മനസ്സിലാകത്തില്ല. ഒരു സ്നേഹിതന്റെ വീട്ടിൽ അർദ്ധരാത്രി മറ്റൊരു സ്നേഹിതൻ വന്നു, ആ സ്നേഹിതന് വിശന്നുകൊണ്ട് അടുത്ത സ്നേഹിതന്റെ വീട്ടിൽ പോയി, ആ സ്നേഹിതൻ പറഞ്ഞു. ഏത് സ്നേഹിതൻ? സ്നേഹിതൻ, സ്നേഹിതൻ, സ്നേഹിതൻ. എന്നാൽ ഇത് മനസ്സിലാക്കിയിട്ടേ പോകാവൂ കർത്താവ് എന്തോ പഠിപ്പിച്ചെന്ന്. ഞാൻ മൂന്ന് സ്നേഹിതന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കുക. ജോയ് എന്ന സ്നേഹിതന്റെ വീട്ടിൽ രാജു എന്ന സ്നേഹിതൻ വന്നു. അപ്പോൾ ജോയ് എന്ന സ്നേഹിതന് മനസ്സിലായി രാജു എന്ന സ്നേഹിതന് വിശപ്പുണ്ട്, അവന് ഭക്ഷണം കൊടുക്കണമെന്ന്. യഹൂദന്മാരുടെ സിസ്റ്റം വെച്ചിട്ട് അതിഥി സൽക്കാരം ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. ഹലോ, ഓക്കെ. ഏത് പാതിരാത്രിക്ക് വന്നാലും അവർക്ക് ഭക്ഷണം കൊടുക്കണം. ഏത് പാതിരാത്രിക്ക് വന്നാലും ആഹാരം കൊടുക്കണം. കലത്തിലെ മാവ് കുറഞ്ഞാൽ അത് ശാപമാണ്, വീഞ്ഞ് തീർന്നു പോയാൽ വലിയ പ്രശ്നമാണ്, ആ വീടിന് ദോഷമുണ്ടെന്ന് പറയും. അതുകൊണ്ട് എല്ലാവരും ട്രീറ്റ് ചെയ്യേണ്ടത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, അവരുടെ ആചാരമാണ്. അർദ്ധരാത്രിയിൽ രാജു എന്ന സ്നേഹിതൻ ജോയ് എന്ന സ്നേഹിതന്റെ വീട്ടിൽ വന്നു. പക്ഷേ ജോയ് എന്ന സ്നേഹിതന് രാജു എന്ന സ്നേഹിതന്റെ വിശപ്പ് മനസ്സിലായി. പക്ഷേ ജോയ് എന്ന സ്നേഹിതന്റെ വീട്ടിൽ രാജുവിന് കൊടുക്കാനുള്ള ഭക്ഷണം ഇരിപ്പില്ല. പക്ഷേ രാജുവിന്റെ വിശപ്പ് ഇവൻ തിരിച്ചറിഞ്ഞു, രാജുവിന്റെ ആവശ്യം ഇവൻ തിരിച്ചറിഞ്ഞു. പക്ഷെ രാജുവിന് കൊടുക്കാനുള്ള ഭക്ഷണം, ഫുഡ് ജോയിയുടെ വീട്ടിലില്ല. പക്ഷേ ജോയിക്ക് ഒരു സ്നേഹിതനെ അറിയാം. ഏത് അർദ്ധരാത്രി ചെന്ന് ചോദിച്ചാലും കൊടുക്കുന്ന ഒരു സ്നേഹിതൻ, ഏത് പാതിരാത്രിക്ക് ചെന്ന് എന്താവശ്യം പറഞ്ഞാലും നൽകുന്നൊരു സ്നേഹിതൻ. ആ സ്നേഹിതന്റെ പേരാണ് ജീസസ് ക്രൈസ്റ്റ്. എത്ര പേർക്ക് ദേറ്റെടുക്കാൻ കഴിഞ്ഞു? ആ സ്നേഹിതന്റെ പേരാണ് കർത്താവായ യേശു. മൂന്ന് സ്നേഹിതന്മാർ, ഇതിലെ ഒരു സ്നേഹിതൻ സർവശക്തനായ ദൈവം അത്രേ. ഇവിടെ ഇരിക്കുന്നവർ ചോദിക്കട്ടെ, എത്ര പേർക്ക് ദൈവം ഒരു സ്നേഹിതനാണ്? ജീസസ് ഈസ് മൈ ഫ്രണ്ട്. വലിയ അബ്രഹാമിനേക്കാൾ വലിയ ആൾക്കാർ കോട്ടയത്തുണ്ട്. ഹലോ, കാര്യം അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നു. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നു? യേശു ഉയർപ്പിച്ച ലാസർ യേശുവിന്റെ സ്നേഹിതനായിരുന്നു. ഒരമ്മയോട് പറയാത്തത്, ഒരപ്പനോട് പറയാത്തത്, സ്തോത്രം, ഒരു സഹോദരനോട് പറയാത്തത് നമുക്കൊരു വിശ്വസ്ത സ്നേഹിതനോട് തുറന്ന് പറയാം. ജീസസ് ഈസ് മൈ ഫ്രണ്ട്. കരങ്ങളെ ഉയർത്തി ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഏത് അർദ്ധരാത്രിയിലും ചെന്ന് ചോദിച്ചാൽ കൊടുക്കുന്ന സ്നേഹിതൻ യേശു. ഇനി പ്രാർത്ഥന എന്തുവാന്ന് കേട്ടോണം. അടുത്തിരിക്കുന്ന പറഞ്ഞാട്ടെ, ഇനി പ്രാർത്ഥന എന്തുവാന്ന് കേട്ടോണം പറഞ്ഞാട്ടെ. ഓക്കെ, ജോയ് എന്ന സ്നേഹിതൻ, ലിസൺ ടു മീ, ആ സ്നേഹിതൻ മറ്റേ സ്നേഹിതന് വേണ്ടി യാചിക്കാൻ വാതിക്കൽ പോയി മുട്ടിയെന്നല്ലേ. ജോയ് എന്ന സ്നേഹിതൻ നൽകുവാൻ കഴിയുന്നവന്റെ അടുക്കൽ ഇപ്പോൾ ചോദിക്കുന്നു, യാചിക്കുന്നു. ഈ സ്നേഹിതൻ നൽകുവാൻ കഴിയുന്ന സ്നേഹിതന്റെ വാതിക്കലിൽ പോയി മുട്ടുന്നു, പ്രാർത്ഥിക്കുന്നു, ചോദിക്കുന്നു. ആർക്കുവേണ്ടി? ആർക്കുവേണ്ടി? രാജു എന്ന സ്നേഹിതന് വേണ്ടി. ഇവനിപ്പോൾ ചോദിക്കാൻ പോകുന്നത്, ഇവനിപ്പോൾ യാചിക്കാൻ പോകുന്നത് ഇവന്റെ വിശപ്പ് മാറാനല്ല, ഇവന്റെ ആവശ്യം പരിഹരിക്കാനല്ല. ഇവന്റെ വിശപ്പ് മാറ്റിയവനെ ഇവൻ അറിയാം. ഓ, ഇവനെ വിടുവിച്ചവനെ ഇവൻ അറിയാം. ഇന്ന് പകൽ നിന്നെ വിടുവിച്ചവനെ നിനക്കറിയുമോ? നിന്റെ പ്രശ്നത്തെ പരിഹരിച്ചവനെ നിനക്കറിയുമോ? നിന്റെ ആവശ്യത്തിൽ അത്ഭുതം ചെയ്തവനെ നിനക്കറിയുമോ? Listen to this word. ഇവൻ ചോദിക്കാൻ പോകുന്നത് ഇവന്റെ വിശപ്പ് മാറാനല്ല, ഇവന്റെ വിശപ്പ് മാറ്റിയ സ്നേഹിതനെ ഇവൻ അറിയാം. ആ സ്നേഹിതന്റെ പേര് പറഞ്ഞാട്ടെ. ഈ സ്നേഹിതന്റെ പേര് പറഞ്ഞാട്ടെ. നൽകുവാൻ കഴിയുന്ന സ്നേഹിതന്റെ പേര് പറഞ്ഞാട്ടെ. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്നേഹിതന്റെ പേര് പറഞ്ഞാട്ടെ. 24 hours കവറേജ് ഉള്ള സ്നേഹിതന്റെ പേര് പറഞ്ഞാട്ടെ. നെറ്റ്വർക്ക് പ്രോബ്ലം ഇല്ലാത്ത സ്നേഹിതന്റെ പേര് പറഞ്ഞാട്ടെ. മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യാത്ത സ്നേഹിതന്റെ പേര് പറഞ്ഞാട്ടെ. നമ്പർ ബ്ലോക്ക് ചെയ്യാത്ത സ്നേഹിതന്റെ പേര് പറഞ്ഞാട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവന്റെ വിശപ്പ് മാറ്റിയവനെ ഇവൻ അറിയാം. ജോയ് എന്ന സ്നേഹിതൻ അറിയാം. അതുകൊണ്ട് രാജു എന്ന അവന്റെ മറ്റൊരു സ്നേഹിതൻ
വിശക്കുന്നു എന്നറിഞ്ഞപ്പോൾ നൽകുവാൻ കഴിയുന്നവന്റെ അടുക്കൽ ചോദിക്കാൻ പോയി. ഇപ്പോൾ ഇവൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഇവൻ പ്രാർത്ഥിക്കുന്നത് ഇവന് വേണ്ടിയല്ല, ഇവന്റെ ആവശ്യത്തിന് വേണ്ടിയല്ല. ഇവന്റെ ആവശ്യത്തെ പരിഹരിച്ചവനെ ഇവൻ മറ്റൊരുത്തന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക. പ്രാർത്ഥന എന്തുവാന്ന് കേട്ടോണം, പ്രാർത്ഥന എന്തോന്ന് കേട്ടോണം. എന്നെ അനുഗ്രഹിക്കണേ, എന്റെ പിള്ളേരെ അനുഗ്രഹിക്കണേ, എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണേ, എന്റെ വണ്ടി നിന്റെ രക്തത്തിൽ ഏൽപ്പിക്കുന്നു, എന്റെ റബ്ബറിൽ പാലുണ്ടാകണം, എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം, എന്റെ വീടിനെ കാത്തോണം. നിർത്ത് നിർത്ത് നിർത്ത്. നിന്നെ വിടുവിച്ചവനെ നിനക്കറിയാവോ? നിന്നെ സൗഖ്യമാക്കിയവനെ നിനക്കറിയാവോ? നീ ഇറങ്ങു പട്ടണത്തിലേക്ക്, നീ ഇറങ്ങു ദേശത്തിലേക്ക്. നിന്നെ കാത്തു പതിനായിരങ്ങൾ ഇരിക്കുക. വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി ഹല്ലേലൂയാ. നിന്റെ വിശപ്പ് മാറ്റിയവനെ നിനക്കറിയാമെങ്കിൽ വേറൊരുത്തൻ വിശക്കുന്നത് കണ്ടാൽ നിന്റെ അകത്ത് തെളിഞ്ഞു വരുന്നത് നിന്റെ വിശപ്പ് മാറ്റിയവന്റെ മുഖ. നിന്റെ പാപത്തെ വിമോചിപ്പിച്ചവനെ നിനക്കറിയുമോ? ഈ കോട്ടയം പട്ടണത്തിലൊരു പാപിയെ കണ്ടാൽ നിന്റെ അകത്ത് നിന്നെ വിടുവിച്ചവന്റെ മുഖം തെളിയണം. നിന്റെ മദ്യപാനത്തെ മാറ്റിയവനെ നിനക്കറിയുമോ? നിന്റെ കുടുംബത്തിന് സമാധാനം തന്നവനെ നിനക്കറിയുമോ? അതെ, ആ യേശുവിനെ നിന്റെ സ്നേഹിതന് നീ പരിചയപ്പെടുത്തണം. ഈ 2015 ജീസസ് വോയിസ് ദൈവസഭയിൽ ഈ ഒരു ഒറ്റ തീരുമാനം എടുത്താതി, ഈ ഒറ്റ തീരുമാനം. ഞാൻ അറിഞ്ഞവനെ, ഞാൻ അറിഞ്ഞതിനെ ഞാൻ അറിയിക്കും. വിളക്ക് കത്തിച്ച് ഞാൻ പറയും കീഴിൽ വെക്കില്ല, ഞാനതിനെ തണ്ടിന്മേൽ വെക്കും. ഞാനത് ഒളിച്ചു വെക്കില്ല, ഞാനത് ഒളിച്ചു വെക്കില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിയമങ്ങൾ മാറി, നിയമങ്ങൾക്ക് മനുഷ്യനെ മാറ്റാൻ കഴിഞ്ഞില്ല. പലയിടത്തും പുതിയ പുതിയ തത്വങ്ങൾ കൊണ്ടുവന്നു, തത്വങ്ങൾക്ക് മനുഷ്യനെ മാറ്റാൻ കഴിഞ്ഞില്ല. ലോകം ശ്രമിച്ചുകൊണ്ടിരിക്കുക ലോകത്തെ മാറ്റാൻ, മനുഷ്യനെ മാറ്റാൻ. പക്ഷേ പീഡകളും യുദ്ധങ്ങളും പെരുകി വരുന്നേ ഉള്ളൂ. പക്ഷേ അന്നും ഇന്നും എന്നും സുവിശേഷത്തിന് മനുഷ്യനെ മാറ്റാൻ കഴിയും. യേശുവിന് വ്യക്തികളെ വിടുവിക്കാൻ കഴിയും. ശ്രദ്ധിച്ചു കേട്ടോണം, ശ്രദ്ധിച്ചു കേട്ടോണം, ശ്രദ്ധിച്ചു കേട്ടോണം. മറ്റൊരുത്തന്റെ വിശപ്പ് മാറ്റാൻ, എന്റെ വിശപ്പ് മാറ്റിയവനെ ഞാൻ ഉപയോഗിക്കുന്നതാണ് പ്രാർത്ഥന. ഓ മൈ ഗോഡ്. സെക്കൻഡ് തിങ്, ഈ പുള്ളി എപ്പോഴാ ചോദിക്കാൻ പോയേ? എപ്പോഴാ ചോദിക്കാൻ പോയേ? പറ. കമോൺ ചർച്ച്. അർദ്ധരാത്രിയിൽ കോട്ടയംകാർക്ക് ഈ ഇത്രയും ശബ്ദമല്ല. ഞാൻ ഇവിടെ നേരത്തെ ഇവിടെ മാമൻ മാപ്പിള ഹോളിലൊക്കെ ഞാൻ പ്രസംഗിച്ചപ്പോൾ ഇത്ര ശബ്ദമല്ലായിരുന്നു. സ്തോത്രം. ഒന്ന് ഉറക്കെ പറഞ്ഞു, ഏത് സമയത്താ? ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഹല്ലേലൂയ. എപ്പോഴാ ചോദിക്കാൻ പോയേ? എപ്പോഴാ യാചിക്കാൻ പോയേ? ഓർത്തോണം, അർദ്ധരാത്രിയിലും ചോദിക്കാം, പ്രഭാതത്തിൽ ചോദിക്കാം, ഏത് സമയത്തും ചോദിക്കാം. പ്രാർത്ഥനയ്ക്ക് സമയഭേദം ഇല്ല. അടുക്കള നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കാം, വണ്ടി ഓടിക്കുമ്പോൾ പ്രാർത്ഥിക്കാം, ജോലി സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കാം, എവിടെയും പ്രാർത്ഥിക്കാം. എന്നാൽ പഴയ നിയമ കാലഘട്ടത്തിൽ പ്രാർത്ഥനയ്ക്ക് സമയഭേദവും സ്ഥലഭേദവും ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കൊലോസ്യർ 4:2 പറയുന്നു, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ. 1 Thessalonians 5:17 പറയുന്നു, ഇടവിടാതെ പ്രാർത്ഥിക്കുവീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇനി കേട്ടോണേ, അർദ്ധരാത്രിയിൽ ചോദിക്കാൻ പോയി. അതെ, അർദ്ധരാത്രിയിൽ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് മറ്റൊരു വീട്ടിൽ പോകണമെങ്കിൽ എനിക്ക് ആ വഴി തിട്ടമായിരിക്കണ്ടേ? പറഞ്ഞേ, അറിയണോ? അറിയണം. സത്യ, ഇതിപ്പോ 2000, ചിലരും ഉണ്ടായിരിക്കണോ, ഇതിപ്പോ 2015 പോലും ഇന്ന് GPS മൊബൈലും എല്ലാം ഉണ്ട്, നാവിഗേറ്റർ എല്ലാം ഉണ്ട്. എന്നാലും ഇവിടുന്ന് നിങ്ങൾ കോഴിക്കോട് പോവുക, ഒരു സുഹൃത്തിനെ തിരക്കി കാണാൻ പോവുക, തൃശ്ശൂർ വെച്ച് ഇന്ന് ഈ 2015 ഏപ്രിൽ മാസത്തിൽ തൃശ്ശൂർ വെച്ച് മൊബൈലിൻ്റെ ബാറ്ററി വീക്കായി ഓഫായി പോയാൽ തൃശ്ശൂർ കിടന്ന് കറങ്ങും. ഹലോ, ഇന്ന് തന്നെ വഴി കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അറിയാത്തടുത്ത് പോയാൽ. എന്നിട്ട് സ്തോത്രം പറഞ്ഞില്ല. എന്നാൽ അടുത്ത ഉദാഹരണം, നിങ്ങൾക്കറിയാൻ വയ്യാത്തൊരു വീട്ടിൽ, നിങ്ങളുടെ വീട്ടിലെ, നിങ്ങളുടെ വീട്ടിലെ രാത്രി 2 വെള്ളം കുടിക്കാൻ നിങ്ങൾ എഴുന്നേറ്റ് പോകും. വെള്ളം കുടിക്കാൻ നിങ്ങൾക്ക് ലൈറ്റ് ഇടണ്ട,
നിങ്ങൾക്കെല്ലാം കറക്റ്റായിട്ട് അറിയാം, വാതിൽ എവിടാന്ന് അറിയാം, സ്വിച്ച് എവിടാന്ന് അറിയാം, വെള്ളം ഇരിക്കുന്ന എവിടാന്നറിയാം. നിങ്ങൾ വേണേ കണ്ണു അടച്ചിങ്ങനെ പോവും. എന്നാ അറിയാൻ വയ്യാത്തൊരു വീട്ടിൽ ആദ്യമായിട്ട് പോവുക വീട്ടിൽ, രാത്രി ഇവിടെ കിടക്കുക, രാത്രി 2 മണിക്ക് വെള്ളം കുടിക്കാൻ ലൈറ്റിടാതെ അറിയാൻ വയ്യാത്ത വീട്ടിൽ നിങ്ങൾ ഇറങ്ങി നടന്നാൽ തൻ്റെ ഈ ഭാഗത്ത് ചെറിയൊരു മഴ കാണും. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്ന തലയിടിച്ചതാ. അർദ്ധരാത്രി ഇനി ഇപ്പം മനസ്സിലായല്ലോ, വെറുതെ എന്നെയും കൊണ്ട് ടൂൾസ് എടുപ്പിക്കല്ലേ. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. അർദ്ധരാത്രിയിൽ അർദ്ധരാത്രിയിൽ ഈ സ്നേഹിതൻ നൽകുവാൻ കഴിയുന്ന സ്നേഹിതന്റെ അടുക്കൽ പോയി. ശ്രദ്ധിച്ച് കേട്ടോണേ, എന്താ അതിന്റെ കാരണം എന്നറിയോ? എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ലൈറ്റ് ഇടാതെ ഈസി ആയിട്ട് അടുത്ത റൂമിൽ പോന്നെ? എപ്പോഴും എല്ലാ ദിവസവും പോന്ന പരിചയം. ഈ മനുഷ്യൻ അർദ്ധരാത്രിയിൽ ഈവന്റെ വീട്ടിൽ നിന്ന് നൽകുവാൻ കഴിയുന്നവന്റെ അടുക്കൽ പോയത് എന്തുകൊണ്ടാണെന്നറിയാവോ? എന്നും പോകുന്നൊരു ബന്ധം. വാട്ട്സ് ദ മീനിങ് ഓഫ് പ്രെയർ? ഫസ്റ്റ് വൺ, എന്റെ വിശപ്പിനെ മാറ്റിയവനെ മറ്റൊരുത്തന്റെ വിശപ്പിനെ മാറ്റാൻ ഞാൻ ഉപയോഗിക്കുന്നു. സെക്കൻഡ് തിങ്, പ്രാർത്ഥനയിൽ പഴകാത്തൊരു ബന്ധം ദൈവത്തോട് വേണം. എന്നും പോകുന്നൊരു ബന്ധം, എന്നും ചെല്ലുന്നൊരു ബന്ധം. ഞായറാഴ്ച മാത്രം വരുന്ന ബന്ധമല്ല, വെള്ളിയാഴ്ച മാത്രം പോകുന്ന ബന്ധമല്ല. എവരുടെ ഇന്ന് രാവിലെയും ഈ വഴി പോയ എത്ര പേരുണ്ട്? അവർ കരങ്ങളൊന്നും ഉയർത്തിയിട്ട് ഇന്നലെ രാത്രിയിലും ഈ വഴി പോയ എത്ര പേരുണ്ട്? ശബ്ദമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇനി നമ്മൾ കത്താൻ പോവുക. ഇവൻ അവിടെ എത്തി, അവിടെ എത്തി, എത്തിയിട്ട് വാതുക്കൽ മുട്ടി, എന്നിട്ട് ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, എന്റെ ഒരു സ്നേഹിതൻ വന്നിട്ടുണ്ട് എന്റെ വീട്ടിൽ, എനിക്ക് 3 അപ്പം വായ്പ തരണം. ആ എന്തോ ധൈര്യത്തിലാ സാറേ ഈ പോയി ചോദിക്കുന്നേ? ഇത്രയും വലിയ പ്രതിസന്ധി വന്നിട്ട് ചിലർ പറയത്തില്ലേ, ഒന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്കുക, കാര്യം നോക്കാനുള്ളതിന്. ഓ ഹല്ലേലൂയ, വേറെ എന്തേലും വഴി നോക്കാനുള്ളതിന് അങ്ങ് പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. എന്റെ പൊന്ന് സാറേ, ഇപ്പോഴും നീ ഈ അർദ്ധരാത്രിക്ക് എന്തോ ധൈര്യത്തിലാ പോയി ചോദിക്കുന്നേ? അവന് പറയാൻ കഴിയും, മുമ്പ് ചോദിച്ചപ്പോൾ കിട്ടിയ ധൈര്യത്തിൽ. എത്ര പേർക്ക് ഏറ്റെടുക്കാൻ കഴിയും? മുമ്പ് ചോദിച്ചപ്പോൾ കിട്ടിയ അനുഭവം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രാർത്ഥനയിൽ വിടുതൽ അനുഭവിച്ചവർ ഇവിടെ ഉണ്ടെങ്കിൽ, പ്രാർത്ഥനയിൽ അനുഗ്രഹം അനുഭവിച്ചു, പ്രാർത്ഥനയിൽ വിടുതൽ അനുഭവിച്ചവർ ഇതിനകത്തുണ്ടെങ്കിൽ, അവർ ശബ്ദം ഉയർത്തി ജീവനുള്ള ദൈവത്തിന് നന്ദി പറ. ജീവിതത്തിൽ എപ്പോഴെയോ ഒരിക്കൽ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ലഭിച്ച സന്തോഷം കൊണ്ടല്ലേ പിന്നെയും പ്രാർത്ഥിച്ചേ? എപ്പോഴോ ഒരിക്കൽ പ്രാർത്ഥനയിൽ ലഭിച്ച വിടുതൽ കൊണ്ടല്ലേ പിന്നെയും പ്രാർത്ഥിച്ചേ? ശബ്ദമുയർത്തി ഹല്ലേലൂയ. മുമ്പ് ലഭിച്ച അനുഭവം കൊണ്ട് ഒരിക്കൽ പ്രാർത്ഥിച്ച് ഒരിക്കൽ പ്രാർത്ഥനയുടെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചവനെ ജീവിതത്തിൽ ഒന്നിനും അകറ്റാൻ പറ്റത്തില്ല. അപ്പം വർദ്ധിച്ചാലും ഇല്ലേലും, രോഗസൗഖ്യം നടന്നാലും ഇല്ലേലും, അത്ഭുതം കണ്ടാലും ഇല്ലേലും, ഒന്നും ചെയ്തില്ലേലും, നിത്യജീവന്റെ മൊഴികൾ നിന്നിൽ മാത്രമേ ഉള്ളൂ. നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകുമെന്ന് ചോദിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ പ്രാർത്ഥിക്കട്ടെ. ഒന്ന്, പ്രാർത്ഥനയ്ക്ക് സമയഭേദമില്ല അർദ്ധരാത്രി പോയി. 2, പഴകാത്തൊരു ബന്ധം പ്രാർത്ഥനയിൽ ദൈവത്തോട് വേണം. പഴകാത്തൊരു ബന്ധം പ്രാർത്ഥനയിൽ ദൈവത്തോട് വേണം, എന്നും ചെല്ലുന്ന ബന്ധം. 3, ഇവൻ ചെന്ന് മുട്ടി, ചോദിച്ചു, യാചിച്ചു. അകത്തുനിന്ന് വന്ന മറുപടി എന്നാ? ഞാനും പൈതങ്ങളും കിടന്നുറങ്ങുന്നു, വാതിലടച്ചിരിക്കുന്നു, ഇപ്പോൾ എഴുന്നേറ്റ് വരാൻ കഴിയില്ല. ആ ഞാൻ ചോദിക്കട്ടെ, ഇത് ഭയങ്കര സന്തോഷം തരുന്ന മറുപടിയാണോ? പക്ഷെ പുള്ളി പിന്നെയും മുട്ടുക. അകത്തുനിന്ന് വന്ന മറുപടി പ്രാർത്ഥിച്ചു സത്യം, പക്ഷെ അകത്തുനിന്ന് വന്ന മറുപടി മടുപ്പിച്ചോ? നോക്കി, ഈ മറുപടി ഇപ്പോ എഴുന്നേറ്റ് വരാൻ ഒക്കത്തില്ല, ഞാനും പൈതങ്ങളും കിടന്നുറങ്ങുക, കഥ കടച്ചിരിക്കുന്നു. സത്യത്തിൽ ചോദിച്ചവൻ, വളരെ ആകാംക്ഷയോടെ ചോദിച്ചവൻ ഈ മറുപടി മനസ്സിന് വിഷമം ഉണ്ടാക്കുന്നല്ലേ?
മടുപ്പുണ്ടാക്കുന്നല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യം ഒരു ചോദ്യം ചോദിച്ചു, രണ്ടാമത്തെ ചോദ്യം, നിങ്ങളിൽ എത്ര പേർക്ക് പ്രാർത്ഥനയിൽ മടുപ്പുണ്ടായിട്ടുണ്ട്? ഉണ്ടായിട്ടുള്ളവരൊന്ന് കൈ ഉയർത്തി പിടിക്കുക. ഞാനും ഉണ്ട്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ പ്രാർത്ഥനയിൽ മടുപ്പുണ്ടായവർ? ആ, ഞാൻ 2001 ചോദിച്ച ഒരു കാര്യം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ 2015 ചോദിച്ചത്, ജനുവരി ചോദിച്ചത് ഫെബ്രുവരി തന്നു. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ മടുപ്പുണ്ടാകാം, പക്ഷേ കമോൺ, പ്രാർത്ഥനയിൽ മടുപ്പ് ഉണ്ടാകരുതെന്ന് പഠിപ്പിക്കാൻ പോവാ. ഈ പുള്ളി പോയോ, പിന്നെ ഇങ്ങനെ എന്നാ ചെയ്തേ? മുട്ടുക. അതെന്നാ ആ കഥകടച്ചിരിക്കുക, ഞാനും പിള്ളേരും കിടന്നുറങ്ങുക, ഇപ്പൊ എഴുന്നേറ്റ് വരാൻ ഒക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെയും പുള്ളി ഇന്ന് മുട്ടുക എന്നാ? അപ്പോ ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ, ചോദിച്ച സാധനം ഇല്ലെന്ന് പറഞ്ഞോ? ഇത്രയും നാളായിട്ട് ചോദിച്ചത് നടക്കും. നീ ചോദിച്ചതില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതെ, ഞാൻ ചോദിച്ചത് അവന്റെ കയ്യിലുണ്ട് എന്ന് എന്റെ ഉറപ്പാ എന്നെ മുട്ടാൻ പ്രേരിപ്പിക്കുന്നേ. കത്തട്ടെ. അപ്പോ ഇല്ലെന്ന് പറഞ്ഞോ? ഇത്രയും വർഷമായിട്ട് പ്രാർത്ഥിച്ച വിഷയത്തിൽ വിടുതൽ വന്നില്ലേലും, അയ്യോ സിസ്റ്ററെ, ഐ ആം വെരി സോറി, വേറെ ആരുടെയെങ്കിലും പോയി ചോദിക്കാൻ പറഞ്ഞോ? ഞാൻ ചോദിച്ചത് അവന്റെ കയ്യിലുണ്ട് എന്ന എന്റെ ഉറപ്പാ എന്റെ മടുപ്പിനെ വലിച്ചെറിയുന്നേ. എത്ര പേർക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നു? ഞാൻ ചോദിച്ചത് അവന്റെ കയ്യിലുണ്ട് എന്ന എന്റെ വിശ്വാസമാ എന്റെ മടുപ്പിനെ അകറ്റുന്നേ. ഞാൻ ചോദിച്ചത് അവന്റെ പക്കലുണ്ട് എന്ന എന്റെ വെളിപ്പാടോ. ഓ, കൈകൾ അടിച്ച് അഭിഷേകം ഏറ്റെടുത്താട്ടെ. പ്രാർത്ഥിക്കുന്നവർ ഇന്ന് പകൽ ദൈവത്തെ ആരാധിച്ചാട്ടെ. കർത്താവേ, അസാധാരണമായൊരു ദൈവപ്രവൃത്തി, അസാധാരണമായൊരു തീ ഇതിനകത്ത് കത്തട്ടെ. ഹല്ലേലൂയ, ആമേൻ. സഹോദരങ്ങളെ, പ്രാർത്ഥനയ്ക്ക് സമയഭേദമില്ല. പ്രാർത്ഥനയിൽ പഴകാത്തൊരു ബന്ധം ദൈവത്തോട് വേണം. മൂന്ന്, പ്രാർത്ഥനയിൽ ഉണ്ടാകുന്ന മടുപ്പിനെ വിശ്വാസം കൊണ്ട് നേരിടണം. നിങ്ങൾ ചോദിച്ചത് യേശുവിൻ്റെ കയ്യിലുണ്ട്. വിശ്വസിക്കുന്നവരുടെ കൈകൾ ഉയർത്തി. സൗഖ്യമാണോ? അത് കർത്താവിൻ്റെ കയ്യിലുണ്ട്. മക്കളുടെ രക്ഷയാണോ? അത് കർത്താവിൻ്റെ കയ്യിലുണ്ട്. പുതിയൊരു വാതിൽ തുറക്കുന്നതാണോ? അവൻ്റെ കയ്യിൽ അനേക താക്കോലുകളുണ്ട്. ഓ, താങ്ക് യു ലോർഡ് ജീസസ്. ഏറ്റവും ഒടുവിലായി പറയട്ടെ, പ്രാർത്ഥിക്കട്ടെ. ഇവൻ എഴുന്നേറ്റ് വന്നു, വേണ്ടുന്നിടത്തോളം കൊടുത്തു. എന്ത് ചോദിച്ചു? അപ്പൻ ചോദിച്ചു, അപ്പം തന്നെ കൊടുത്തു. ഓ, ചോദിച്ചത് കൊടുത്തു, ചോദിച്ചത് കൊടുത്തു. ആരോടൊക്കെയോ ദൈവം അന്ന് പറയുന്നു, ഇവിടെ ഇരുന്നോട് പറയുന്നു, നീ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി. ഹോ, ചാടി എഴുന്നേറ്റാട്ടെ. ഹന്ന എന്നൊരു സഹോദരി കർത്താവിന്റെ സന്നിധിയിലിരുന്ന്, താങ്ക് യു ബ്രദേഴ്സ്. ഹന്ന എന്നൊരു സഹോദരി കർത്താവിന്റെ സന്നിധിയിലിരുന്ന് കരഞ്ഞു, ഉപവസിച്ച് കരഞ്ഞു. ഏലി എന്ന പുരോഹിതൻ അവളെ വിമർശിച്ചു. ഓ മൈ ഗോഡ്. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അതേ ദേവാലയത്തിൽ ഹന്ന തിരിച്ചു വന്നു, കയ്യിൽ ശമുവേൽ ബാലനുമായി. അപ്പോൾ ഈ ഏലി ചോദിക്കുന്നു, ഏലിയോട് ഹന്ന പറയ, യജമാനനെ, നീ എന്നെ ഓർക്കുന്നുണ്ടോ? ദൈവിടിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോളൂ, ഞാനാ ഈ ബാലനായിട്ടാ ഞാൻ പ്രാർത്ഥിച്ചത്. പ്രാർത്ഥിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഹന്ന പറഞ്ഞത് കേൾക്കൂ, ഈ ബാലനായിട്ടാ ഞാൻ പ്രാർത്ഥിച്ചത്. കൈ പിടിച്ചിരിക്കുക ശമുവേലിനെ. ഈ ബാലനായിട്ടാ ഞാൻ പ്രാർത്ഥിച്ചത്. എന്താ അവൾ പറഞ്ഞെന്നറിയാവോ? എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ കണ്ടതിനെയാ ഇപ്പം ഞാൻ കയ്യെ പിടിച്ചേക്കുന്നേ. ഞാൻ ഇവിടെ നിൽക്കുന്ന ആരോടൊക്കെ പറയുന്നു, നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ കണ്ടതിനെ ദൈവം നിന്റെ കയ്യിലേൽപ്പിക്കും.
നിന്റെ പ്രാർത്ഥനയിൽ നീ കണ്ടതിനെ കർത്താവ് നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. വിശ്വസിക്കുന്ന എത്ര പേരുടെ നടുവിലുണ്ട്? ഐ എം ഗോയിങ് ടു പ്രേ ഫോർ യു നൗ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഫസ്റ്റ് വൺ, ഞാൻ നിങ്ങളോട് പറയട്ടെ, അവൻ പ്രാർത്ഥനയിൽ ആരംഭിച്ചു. നല്ലൊരു തുടക്കം, അത് പ്രാർത്ഥനയിലുള്ള തുടക്കം. അവൻ പ്രാർത്ഥിച്ച് തിരഞ്ഞെടുത്തു. നല്ല തിരഞ്ഞെടുപ്പ്, പ്രാർത്ഥനയിൽ വെളിപ്പെടുന്ന തിരഞ്ഞെടുപ്പ്. അവൻ പ്രാർത്ഥിച്ച് പ്രവർത്തിച്ചു. നല്ല പ്രവർത്തനം, പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ പ്രവർത്തനം. അവൻ പ്രാർത്ഥനയിൽ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചു. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ പ്രാർത്ഥനയാൽ നേരിടുക. ഇന്നും യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആ യേശുവിനോടാണ് ശിഷ്യന്മാർ പറഞ്ഞത്, ഞങ്ങളെയും കൂടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. മൈ ഗാഡ്, പ്രാർത്ഥനയ്ക്ക് സമയഭേദമില്ല. പ്രാർത്ഥനയിൽ പഴകാത്തൊരു ബന്ധം നിങ്ങൾക്ക് ദൈവത്തോടുണ്ടാകണം. മടുപ്പിക്കുന്ന അനുഭവങ്ങൾ വരുമ്പോൾ ഓർക്കണം, നീ ചോദിച്ചത് നടക്കില്ല എന്നവൻ പറഞ്ഞിട്ടില്ലെന്ന്. നീ ചോദിച്ചത് അവൻ്റെ കയ്യിലുണ്ട്. കഥകടച്ചിരിക്കുന്നു, കുഞ്ഞുങ്ങൾ കൂടെ കിടക്കുന്നു. അതെ, ഈ തടസ്സം ഒരു തടസ്സമല്ല. ഈ കഥക തുറക്കാതിരിക്കില്ല, ഈ പൈതങ്ങൾ എഴുന്നേൽക്കാതിരിക്കില്ല. ഓ മൈ ഗാഡ്, ചിലരുടെ വിടുതലിന് വേഗത കൂടാൻ പോവാ. 2011 ഞങ്ങളുടെ ചർച്ച് ഫാസ്റ്റ് ഗ്രോയിങ് ആയി വളരാൻ തുടങ്ങിയത്. 300-400 എന്നുള്ള ലെവലിൽ നിന്ന് 4000 കർത്താവ് വർദ്ധിപ്പിക്കാൻ തുടങ്ങിയത്. അന്ന് എൻ്റെ കാതിലൊരു ശബ്ദം ഞാൻ കേട്ടു, ഞാൻ എൻ്റെ വേഗത കൂട്ടാൻ പോവാ. ഒറ്റ രാത്രി കൊണ്ട് അഹരോന്റെ വടി തളർത്തു, പൂത്തു, ബദാം കായ്ച്ചു. 5 കൊണ്ട് നടക്കേണ്ടതിനെ 5 മണിക്കൂറിനകത്ത് കർത്താവ് ചെയ്തു. ദൈവത്തിന്റെ അഭിഷിക്തനെ, വചനം പറയുന്നു, ഞാൻ നിന്നെ വാലല്ല തലയാക്കും. എന്താ അതിന്റെ അർത്ഥം? എന്താ അതിന്റെ അർത്ഥം? തലയെന്ന് പറഞ്ഞ എന്നാന്നറിയോ? തല സഡൻ ആക്ഷനാ. തീക്കാത്തോട്ട് തൊടാൻ പോകുമ്പോൾ തലച്ചോറ് ചൂടെന്ന് പറഞ്ഞാൽ സഡൻ ആക്ഷനാ. തല പെട്ടെന്നാ പ്രവർത്തിക്കുന്നേ. തലയെന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള പ്രവർത്തന. ടക്ക്, തല ഒരു ബ്രെയിൻ 1 സെക്കൻഡ് പ്രവർത്തിക്കാതിരുന്നാൽ പോയി. ബ്രെയിൻ വേഗത്തിലാ പ്രവർത്തിക്കുന്നേ. വാലെന്താ വാല്? വാലെന്ന് പറയുന്നത് എഴയുന്നതാ, എഴയ്ക്കുന്നതാ. വാല് എഴച്ചഴച്ചഴച്ച് എല്ലായിട്ട് എഴയ്ക്കുക. നാളുകളായിട്ട് എല്ലായിട്ട് എഴയ്ക്കുക. ജോലിയുടെ വിഷയത്തിൽ എല്ലായിട്ട് എഴയ്ക്കുക. ആത്മ പ്രവചിക്കുന്നു, വാലല്ല തലയാക്കും. നിന്റെ എഴയ്ക്കുന്ന അനുഭവങ്ങളെ മാറ്റി സഡനായിട്ട്, സഡനായിട്ട് ദൈവത്തിന്റെ കര ചലിക്കാൻ പോവുക. വിശ്വസിക്കുന്നവർ എത്ര പേര് നടുവിലുണ്ട്? സഡനായിട്ട് പക്ഷെ ഇന്ന് പകലിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ വലിയൊരു പണി നടക്കാൻ പോവാ. ഏതൊരു വളർന്ന സഭയുണ്ടോ അതിന്റെ പിന്നിൽ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമുണ്ട്. എവിടെയെങ്കിലും ഏതെങ്കിലും വീട് അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടോ, ആ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, കരയുന്ന ഒരാളുണ്ട്. ഏതുണർവിനെയും എടുത്തു നോക്ക, ലോകത്തിലെ ഏറ്റവും വലിയ ദൈവസഭകളെ എടുത്തു നോക്ക്, അതിന്റെ എല്ലാം പിന്നിൽ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. എത്ര പേർ പറയും, കർത്താവേ എന്റെ പ്രാർത്ഥനാ ജീവിതത്തെ ഞാൻ തിരിച്ചു പിടിക്കുക. ദൈവം എന്നോട് സംസാരിച്ചു എന്നുറപ്പുള്ളവർ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. മടുപ്പിക്കുന്ന അനുഭവങ്ങൾ നിന്റെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ എന്റെ കർത്താവിന്റെ കയ്യിൽ ഞാൻ ചോദിച്ചതുണ്ട് എന്നുള്ള നിന്റെ ഉറപ്പ് നിന്റെ മടുപ്പിനെ അകറ്റട്ടെ. വായികൾ തുറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാട്ടെ. ചില മിനിറ്റുകൾ എല്ലാവരും ആ കരങ്ങൾ ഉയർത്തി കരയാൻ തുടങ്ങിയാട്ടെ. എന്റെ സ്നേഹം കർത്താവേ നിനക്ക് മാത്രമല്ലോ, ഒരു മനുഷ്യർക്കും അതെടുത്തോണ്ട് പോകാൻ ഒക്കത്തില്ല. പരിശുദ്ധം പറയുന്നു, കളയേണ്ടതിനെ കളയ, വലിച്ചെറിയേണ്ടതിനെ വലിച്ചെറിയ, എക്സ്ട്രാ വെയിറ്റുകളെ എടുത്ത് കള. യേശുവിനോടുള്ള നിങ്ങളുടെ പ്രേമം, പ്രണയം വർദ്ധിക്കട്ടെ.
എന്റെ സ്നേഹം നിനക്കു മാത്രം വേറെ ആരും കവരുകില്ല എന്റേതല്ല നിനക്കു മാത്രം എന്നെ മുറ്റും തരുന്നിതാ എന്റെ സ്നേഹം നിനക്കു മാത്രം വേറെ ആരും കവരുകില്ല എന്റേതല്ല നിനക്കു മാത്രം എന്നെ മുറ്റും മുറ്റും തരുന്നിതാ തീരുമാനമുള്ളവർ കരങ്ങളെ നെഞ്ചുകൂടി ചേർത്ത് പിടിച്ച് പ്രാണപ്രിയ യേശുനാഥ ജീവൻ തന്ന സ്നേഹമേ നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി എന്റെ സ്നേഹം നിനക്കു കർത്താവിന്റെ വേല ചെയ്യാൻ ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പക്ഷെ കർത്താവിന്റെ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എന്നെ വിടുവിച്ചവനെ എന്റെ വിശപ്പ് മാറ്റിയവനെ മറ്റൊരുത്തിന് കാണിച്ചു കൊടുക്കാൻ അവന് വേണ്ടി ഉപയോഗിക്കാൻ യേശുവിന്റെ നാമത്തെ ഉയർത്താൻ ആഗ്രഹിക്കുന്നവരുടെ കൈകൾ കർത്താവിന്റെ വേല ചെയ്യാൻ വെറുതെ കൈപ്പൊക്കരുത്. ആ തീരുമാനമുള്ളവരുടെ കൈകൾ ഉയർത്തിയാട്ടെ. അവർ മാത്രം ഓടി മുൻപിലേക്ക് വന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. പ്രാണപ്രിയ യേശുനാഥ ജീവൻ തന്ന സ്നേഹമേ നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്ഥനാഥ പ്രാണ യേശുനാഥ ജീവൻ തന്ന സ്നേഹമേ നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്ഥനായ എന്റെ സ്നേഹം എന്റെ സ്നേഹം നിനക്കു മാത്രം വേറെ ആരും കവരുകില്ല എന്നെ മുറ്റു തരും ആരാധിയാരാ ഹല്ലേലൂയ്യ.
എന്തായിരുന്നു കർത്താവ് ചെയ്തത്? ക്യാൻസർ പേഷ്യന്റ്. എവിടെയായിരുന്നു നിങ്ങൾ ക്യാൻസർ? ബ്രസ്റ്റിന്. അപ്പൊ എനിക്ക് കൈ പോക്കാൻ പാടായിരുന്നു. ഞാൻ അവിടെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പം കൈ പോക്കിക്കൊണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് കൈ പോക്കാൻ പറ്റും. പക്ഷേ അറിയാവുന്ന സിസ്റ്റർ ആണോ ഈ ചർച്ചിൽ വരുന്നാണോ? അല്ല, ഇവിടെ വരുന്നല്ല. എത്ര നാളായിട്ട് അവിടെ ക്യാൻസർ ഉണ്ടായിരുന്നു? ഒന്നര വർഷമായി. അപ്പൊ അതുകൊണ്ട് ഇവിടെ വരുമ്പോഴും കൈ പോക്കാൻ പറ്റുന്നില്ലായിരുന്നോ? കൈ പോകുന്നില്ലായിരുന്നു. ഇപ്പോഴെന്നാ സംഭവിച്ചേ? കോട്ടയംകാർ ഒത്തിരി സൗഖ്യം കണ്ടതുകൊണ്ടാണോ സൗഖ്യം കിട്ടാത്തത് കൊണ്ടാണോ ദൈവത്തെ സ്തുതിക്കാത്തതെന്ന് എനിക്ക് അറിയത്തില്ല. കൈകൾ അടിച്ചു വായകൾ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ സഹോദരിയുടെ ക്യാൻസർ രോഗത്തെ യേശു മാറ്റി. ഈ ഭാഗത്തായിട്ടുണ്ടൊരു മുഴയുണ്ടായിരുന്നു, അതിനാൽ വേദന ഉണ്ടായിരുന്നു. ഈ കൈ പൊങ്ങത്തില്ലായിരുന്നു ഇവിടെ വരുമ്പോഴും. ഇപ്പോൾ ആ വേദനയും മാറി, അസ്വസ്ഥതയും മാറി, കൈ ഉയർത്താൻ കഴിയുന്നു. യേശു കൈകൾ അടിച്ചു വായകൾ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്തെങ്കിലും അനുഭവം ഉണ്ടായോ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോ? അതിനുശേഷം കൈ ഉയർത്തി നോക്കി. ഇപ്പൊ അതില്ല. താങ്ക് യു ലോർഡ് ജീസസ്. ഗോഡ് ബ്ലെസ് യു. യെസ് ബ്രദർ. യെസ് പാസ്റ്റർ. പാസ്റ്റർ, ഈ സിസ്റ്ററിന്റെ പേര് കൊച്ചുമോൾ എന്നാണ്. ഈ സിസ്റ്ററിന് കഴിഞ്ഞ 50 ദിവസം ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം നടുവിന് അതിഭയങ്കരമായ വേദന അനുഭവിച്ച് ഇവിടെ കടന്നു വന്നത്. ഇപ്പോൾ പാസ്റ്റർ പറഞ്ഞു കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ പ്രാർത്ഥിച്ച നിമിഷം തന്നെ എന്തോ ഒരു അനുഭവം ആ ശരീരത്തിലുണ്ടായി. അതിനുശേഷം ആ വേദനയില്ല. കർത്താവ് പൂർണ്ണമായി സൗഖ്യം കൊടുത്തിരിക്കുകയാണ്. കർത്താവ് എന്താ സഹോദരിയുടെ ശരീരത്തിൽ ചെയ്തത്? എന്റെ ശരീരത്തിൽ നടു നല്ല വേദനയുണ്ടായിരുന്നു. 50 ദിവസങ്ങളായിട്ട് ഞാൻ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് റെസ്റ്റിലായിരുന്നു. ഇപ്പോൾ ഒരു 1.5 ആഴ്ചയായിട്ട് നടുന്ന നല്ല വേദനയുണ്ടായിരുന്നു. അത് ഇപ്പോൾ അത് ഹീലായെന്ന് എങ്ങനെ അറിയാം? എനിക്ക് നടുവിന് വേദനയില്ല. ഒന്ന് കുനിഞ്ഞാട്ടെ. നിവർന്നേ. വൺസ് അഗൈൻ കൈകൾ അടിച്ച് യേശുവിനെ നന്ദി പറഞ്ഞു. ഷീ ഈസ് ഹീൽഡ്. ലോർഡ് താങ്ക് യു ഫോർ ദ ഹീലിംഗ്. താങ്ക് യു ഫോർ ദ മിറക്കിൾ. ഫാദർ ഗോഡ്, വാട്ട് ഹാപ്പൻഡ് ടു യു? കർത്താവ് എന്താ ചെയ്തത്? ശരീരം മുഴുവൻ വേദനയായിട്ടാണ് വന്നാണ്. ഈ കാലെനിക്ക് തറയെ കുത്താൻ വേണ്ട ഒരു തരത്തിലാണ് ഇന്ന് ഞാൻ നടന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഈ ഒരു വശം ഇങ്ങനെ തളർന്നു പോകുന്ന ഒരവസ്ഥയായിരുന്നു. എന്നാൽ ദൈവം ഈ പ്രാർത്ഥന സമയത്ത് വലിയൊരു ശക്തി എന്നെ ദൈവം വന്ന് ഇറങ്ങി. അതിന് ശേഷം എൻ്റെ കാലിന് കൈക്ക് ഒരു ബലമായി എനിക്ക് നടക്കാനൊക്കെ കാൽ തറ ശരിക്ക് കുത്താനൊക്കെ പറ്റി. എൻ്റെ ദൈവം എൻ്റെ ദേഹത്തിനെല്ലാം ഓ കൈകളടിച്ച് യേശുവിനെ നന്ദി പറഞ്ഞാട്ടെ. എന്താ അമ്മേ കർത്താവ് ചെയ്തത്? യെസ്, എനിക്ക് തിരുനക്കരയിൽ നിന്ന് ഇവിടം വരെ നടന്നായിരുന്നു ഞാൻ ആദ്യത്തെ ഉപവാസ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞൊരു 3-4 ദിവസമായിട്ട് എനിക്ക് കാലും നിലത്ത് കുത്താൻ മേലെ ഞാൻ ഓട്ടോയ്ക്കാണ് ഇവിടെ വന്ന് പോകുന്നതും. പക്ഷേ ഇന്ന് ആ പ്രാർത്ഥനയിൽ എൻ്റെ കാലിൻ്റെ ഞരമ്പിൻ്റെ വേദന പരിപൂർണമായിട്ട് മാറി. എന്താ യേശു കർത്താവ്? മുണ്ടക്കത്തിനടുത്തുള്ള കൂട്ടിക്കൽ എന്നുള്ള സ്ഥലത്ത് നിന്ന് വരുന്നു. 5 ദിവസമായിട്ട് ഞാൻ പ്രാർത്ഥന സംബന്ധിക്കുന്നു. 9 ദിവസം വർഷം. എന്താ കർത്താവ് ചെയ്തത് പറഞ്ഞു? പിന്നെ യൂട്രസിൻ്റെ അകത്തൊരു മുഴയും പുറത്തൊരു മുഴയും ഉണ്ട്. അത് രണ്ടും ഇങ്ങനെ ഇടതുകൊണ്ട് നിൽക്കുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു. ഇപ്പം വേദന മാറി, വേദനയില്ല. ആ മുഴ പുറത്തേക്ക് ഉണ്ടായിരുന്നോ? അത് അതിപ്പോ കാണുന്നുണ്ടോ? കാണുന്നില്ല, കാണുന്നില്ല, തൊട്ടാൽ ഇല്ല. ഇപ്പൊ ആ മുഴ ഇപ്പൊ അവിടെ ഇല്ല. ഗ്രേറ്റ്. കൈകൾ അടിച്ച് വായകൾ തുറന്ന് യേശുവിന് നന്ദി പറഞ്ഞ്. ഐ റിയലി താങ്ക് യു ഫോർ ദിസ് ചർച്ച് ആൻഡ് പാസ്റ്റർ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. യേശുവിനോടുള്ള ബന്ധത്തിൽ വളർന്ന് വർദ്ധിച്ചു വന്നാട്ടെ. യേശുവിനെ നോക്കുക, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക.